ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ പേര് എന്നാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഒത്തുചേരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് ആദ്യം മനസ്സിലാക്കുക എല്ലാവരും സിവിൽ എൻജിനീയറിംഗ് ഉദ്യോഗാർത്ഥികളായിരിക്കും വളരെ പ്രതീക്ഷയോടെ കുറേ കാലത്തിന് ശേഷം ഒരു എക്സാം നടന്നു ആ എക്സാം ഇന്ന് രാവിലെ നിങ്ങൾ പോയി എഴുതി മികച്ച രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആയിരുന്നു എന്നാൽ കുറച്ച് കാണാത്ത മേഖലയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അത് വളരെ കുറച്ച് മാത്രം ഒരു വിരലുണ്ടാവുന്ന ഒരു പത്ത് ക്വസ്റ്റ്യൻസ് വേണമെന്ന് എങ്കിൽ നമുക്ക് പറയാം ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളായിരുന്നു കുറേ പേര് പഠിച്ച് തീർന്നിട്ടുണ്ടാവും കുറച്ച് പേര് പഠിച്ച് തുടങ്ങിയിട്ടായിരിക്കും ഈ എക്സാം അറ്റൻഡ് ചെയ്തത് രണ്ട് കാറ്റഗറി ആൾക്കാരും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇനിയും അവസരങ്ങൾ നമ്മളെ തേടി വരാൻ വരും അതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഏതാണ് ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറൊന്ന് കാണാം ചിലർ എക്സാം എഴുതാതെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണാൻ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ സോറി പോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എക്സാമിനേഷൻ നടന്നത് കാറ്റഗറി നമ്പർ സീറോ ത്രീ സെവൻ ബാർ ട്വൻറ്റി ട്വൻറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് ത്രീ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ഓവർസിയർ ഗ്രേഡ് ത്രീ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് നാൽപ്പത്തി നാല് വേക്കൻസിയാണ് ഉണ്ടായിരുന്നത് ഓർക്കുക ഗ്രേഡ് ത്രീ ആണ് അതൊരു കോർപ്പറേഷനിലാണ് അവിടെ നാൽപ്പത്തി നാല് തസ്തികകൾ ഒഴിവുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പക്ഷേ ഈ റാങ്ക് നിങ്ങൾ നൂറിന് മുകളിൽ പോയാൽ പോലും നിങ്ങൾക്ക് ജോലി സാധ്യത വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് കാരണം നാൽപ്പത്തി നാല് വേക്കൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളും ആ അല്ലാതെ തന്നെ ഹയർ ഗ്രേഡിലേക്ക് സെക്കൻഡ് ഗ്രേഡ് അല്ലെങ്കിൽ വരാൻ പോകുന്ന എൽ എസ് ജി ഡി ഈ എൽ എസ് ഡി ഡി ഫസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവരും ഇതിനകത്ത് ഉൾപ്പെടാൻ സാധ്യത അപ്പോൾ അവരെല്ലാം അഡ്വൈസ് കിട്ടി നോൺ എൻ ജി ഡി കിട്ടിക്കഴിഞ്ഞാൽ നോൺ ജോയിനിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ അഡ്വൈസ് വരാനും ജോലി കിട്ടാനും സാധ്യത ഏറെയാണ് അപ്പോൾ നാൽപ്പത്തി നാല് വേക്കൻസിക്കാണ് ഈ പരീക്ഷ നടന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തേക്ക് പോകാം ക്വസ്റ്റ്യൻ പേപ്പറിനകത്തേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ആദ്യമായി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇത് പി എസ് സിയുടെ ആൻസർക്ക് അല്ല നമ്മൾ പറയുന്നത് നമ്മൾ നമ്മുടെ ഫാക്സ് വെച്ച് പറയുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് റഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഐ എസ് കൂട് റഫറൻസ് എടുത്തുകൊണ്ടോ പറയുന്നതാണ് അപ്പോൾ ഒരു പക്ഷേ പി എസ് സിക്ക് എറ സംഭവിക്കാം അങ്ങനെ എറർ സംഭവിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആൻസർ ആൻസർക്ക് വന്നതിന് ശേഷം ഇന്ന് വരും ഇന്ന് വൈകുന്നേരത്തോടെ ആൻസർ ആൻസർക്ക് വരാൻ സാധ്യതയുണ്ട് സാധാരണ പരീക്ഷ നടന്ന അന്ന് തന്നെയാണ് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വരാറ് ചിലപ്പോൾ നാളെ ആവാം എന്നാൽ പ്രൊവിഷണൽ ആൻസർ കി എന്ന് വരുന്നോ അന്ന് തൊട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഉത്തരത്തിൽ തെറ്റ് തോന്നുകയാണെങ്കിൽ പി എസ് സി പബ്ലിഷ് ചെയ്ത് ഉത്തരം തെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് ചലഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ കയറി കംപ്ലയിൻ്റ് ഫോർ ആൻസർ കി എന്ന ഓപ്ഷൻ ആൻസർ കി കംപ്ലൈൻ്റ് എന്ന് പറയുന്ന ടാബിൽ പോയി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് അത് തീർച്ചയായും ചെയ്തിരിക്കണം കാരണം നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സജഷൻ വെച്ചിട്ടാണ് പി എസ് സി അതിനെ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഇനി ഒന്നുകൂടെ റീചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തന്നെ നോക്കുന്നത് അത് റീചെക്ക് ചെയ്ത് നമ്മൾ പറയുന്ന ഉത്തരം തന്നെ അംഗീകരിച്ച് തരണമെന്നില്ല അത് എക്സ്പേർട്ട് പാനൽ മെമ്പേഴ്സ് എല്ലാം കൂടി ചേർന്നാണ് തീരുമാനിക്കുന്നത് പക്ഷെ നമ്മുടെ എഫേർട്ട് അവിടെ വേണം നമ്മളത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ട്രിംഡ് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എ വൺ ഡ്രോയിങ് ഷീറ്റ് സ്ഥിരം ചോദ്യം എ ടു ആണ് എ ടു ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ചായിരുന്നു സാധാരണഗതിയിൽ പഴയ മുൻകാല ചോദ്യങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ നമ്മളോട് സ്റ്റാൻഡേർഡ് എ വൺ ഡ്രോയിങ് ഷീറ്റിൻ്റെ ചോദിച്ചത് അപ്പൊ നമുക്ക് ഒരു ടേബിൾ കാണാം ഈ ടേബിൾ എന്ന് പറയുന്നത് ഡ്രോയിങ് ഷീറ്റ്സിന്റെ സൈസ് ആണ് ജസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇൻഡെപ്തിലേക്ക് നമുക്ക് കവർ ചെയ്യുന്നില്ല ജസ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇനിയും പരീക്ഷകൾ വരാനുണ്ട് ആ പരീക്ഷകൾക്ക് കൂടി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സഹായിക്കും എന്ന കുറച്ച് വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നമുക്ക് അങ്ങനെ തന്നെ പോവാം ഐ എസ് വൺ സീറോ സെവൻ വൺ വൺ പ്രീവിയസ് ക്വസ്റ്റിനാണ് സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് അല്ലെങ്കിൽ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസസ് പറയുന്ന കോഡ് ഏതാണെന്ന് ഐ എസ് വൺ സീറോ സെവൻ വൺ വൺ ആണ് കോഡ് നമ്പർ അവിടെ പറഞ്ഞിരിക്കുന്ന ട്രിംഡ് സൈസസ് ആണ് പറഞ്ഞിരിക്കുന്നത് എ സീറോ എ വൺ എയ് ടു എ ത്രീ എ ഫോർ ആണ് അവിടുത്തെ പേര് സൈസസ് എ സീറോ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഫോർട്ടി വൺ ബൈ വൺ വൺ എയ്റ്റ് നയൺ ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് നമ്മുടെ എ സീറോ സൈസ് എ വൺ ആണ് നമ്മുടെ ചോദ്യം അപ്പം അതിന്റെ തൊട്ട് താഴെയുള്ള വ്യക്തി ഫൈവ് നയൻറ്റി ഫോർ ബൈ എയ്റ്റ് ഫോർട്ടി വൺ എം എം യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഓപ്ഷനിൽ പ്രശ്നമില്ല എല്ലാം എം എമ്മിൽ തന്നെയാണ് അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക ഫൈവ് നയൻറ്റി ഫോർ ബൈ എയ്റ്റ് ഫോർട്ടി വൺ എം എം ആണ് എ വൺ ഡ്രോയിങ് ഷീറ്റ് ഇതിനകത്ത് ഞാൻ എ ടു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എ ടു ആണ് സാധാരണഗതിയിൽ കൂടുതലായി ചോദിച്ചു കണ്ടിട്ടുള്ളത് പരീക്ഷയ്ക്ക് അപ്പോൾ എ ടു സൈസൂടെ നോർത്തിരിക്കുക ഫോർ ട്വൻറ്റി ബൈ ഫൈവ് നയൻറ്റി ഫോർ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ എ ടൂൻ്റെ കാര്യം എടുത്തു പറഞ്ഞത് എ ടു ഡ്രോയിങ് ഷീറ്റ് ചോദിക്കാറുണ്ട് അത് ഫോർ ട്വൻറ്റി ബൈ ഫൈവ് നയൻറ്റി ഫോർ എ വൺ ആണെങ്കിൽ ഫൈവ് നയൻറ്റി ഫോർ ബൈ എയ്റ്റ് ഫോർട്ടി വൺ എം ആം ഓക്കെ ഒരു കാര്യം കൂടെ ഒന്ന് പോയിന്റ് കൂടെ നിന്ന് ഓർത്തിരിക്കുക എ സീറോ സൈസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വൺ എം സ്ക്വയർ ആണ് എ സീറോ സൈസ് ഷീറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വൺ എം സ്ക്വയർ ആണ് കറസ്പോണ്ടിംഗിൽ എ വൺ ആകുമ്പോൾ അതിൻ്റെ പകുതി പോയിന്റ് ഫൈവ് ആവും പിന്നെ പോയിന്റ് ടു ഫൈവ് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ അപ്പോൾ ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കുക ടേബിൾ പഠിക്കാൻ വളരെ സിമ്പിൾ ആണ് ഏതെങ്കിലും ടോപ്പിലോ ബോട്ടിലോ ഉള്ള ഒരു വാല്യൂ പഠിക്കുക ടു ടെൻ ബൈ ടു നയൻറ്റി സെവൻ തൊട്ടടുത്തതിൽ അതിൻ്റെ വിത്ത് ടു നയൻറ്റി സെവനും ലെങ്ത്ത് അടുത്ത് ഈ പ്രീവിയസിൻ്റെ ടു ടെന്നിൻ്റെ ഡബിൾ ആയിരിക്കും ഓക്കെ അതാണ് ഈ ടേബിളിന്റെ ഒരു ഹൈലൈറ്റ് അത് എല്ലാവർക്കും അറിയാവുന്ന ആണ് അപ്പോൾ ആ ടേബിളിനെ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞു വിസിബിൾ ഔട്ട്ലൈൻസ് ആർ ഡ്രോണസ് ഇവിടെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ വളരെ കണ്ണിങ്ങായി നമ്മളെ പരീക്ഷിച്ചത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ വളരെ അധികം സന്തോഷം തോന്നി എനിക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോമ്പറ്റീഷൻ ലെവൽ കൂടുവാണ് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആക്കുന്നതിനേക്കാളും ക്വസ്റ്റ്യൻസ് കണ്ണിങ് ആക്കുന്നതാണ് നല്ലത് ആ കണ്ണിംഗ് ആക്കിയത് എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിക്കുക വിസിബിൾ ഔട്ട്ലൈൻസ് നമുക്ക് കാണാൻ പറ്റുന്ന ഔട്ട്ലൈൻസ് അതായത് ഒരു ക്യൂബിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്യൂബിന്റെ ഫ്രണ്ട് ഫേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് പാരലൽ ടു വൺ പ്ലെയിൻ ആണെങ്കിൽ ആ ഫ്രണ്ട് ഫേസിലെ നാല് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും ആ നാല് ലൈൻസിനെയും നമ്മൾ എന്ത് ചെയ്യും ഡാർക്ക് ലൈൻസ് എന്നൊക്കെ പറഞ്ഞതായിരിക്കും പക്ഷെ അതിന്റെ ടെക്നിക്കൽ നെയിം തിക്ക് ലൈൻസ് ആയിരിക്കണം കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ആയിരിക്കണം കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് പക്ഷേ ഇവിടെ ഉണ്ട് തിക്ക് എന്ന വാക്ക് ഓപ്ഷൻ ബി ഉണ്ട് അത് തെറ്റാണ് ഓപ്ഷൻ സി ആണ് കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ഓക്കെ ഓർഗ എന്തിനാ നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവിടെ ലൈൻ വെച്ചാണ് റെപ്രസെൻറ് ചെയ്യുന്നത് ബ്രേക്ക് ഇല്ല ചെയിൻ ലൈൻസോ ഡാഷ്ഡ് ലൈൻസോ അല്ല കണ്ടിന്യൂസ് ഡാഷ്ഡോ കണ്ടിന്യൂസ് ചെയിൻ ലൈൻസ് സോറി ഡാഷ്ഡ് തിക്ക് ലൈൻസോ അല്ലോ ഡാഷ്ഡ് ചെയിൻ ലൈനോ ഒന്നും അല്ല നമ്മുടെ കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ആണ് വിസിബിൾ എഡ്ജസ്റ്റിന് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോ രണ്ടാമത് ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ഇനി വിസിബിൾ അല്ല ഹിഡൻ ആയിരുന്നുവെങ്കിൽ നമ്മൾ തിൻ ലൈൻസ് അഡോപ്റ്റ് ചെയ്തതിന് ദൻ തേർഡ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രമെന്റ് ഇസ് യൂസ്ഡ് ടു ഡ്രോ പാരലൽ ലൈൻസ് അറ്റ് എനി ആംഗിൾ ഏതൊരാംഗിളിലും നമുക്ക് പാരലൽ ലൈൻസ് വരയ്ക്കണം ഏതൊരാംഗിളിലും പത്ത് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രി പതിനാറ് ഡിഗ്രി ഇരുപത്തിരണ്ട് ഡിഗ്രി മുപ്പത്തിരണ്ട് ഡിഗ്രി അങ്ങനെ ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനെ പാരലായിട്ട് വരയ്ക്കണം ആ പാരലായിട്ട് വരയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇൻസ്ട്രമെന്റിന്റെ പേര് ക്ലിനോഗ്രാഫ് എന്നാണ് ഓർ ഇറ്റ്സ് ഓൾസോ നോൺ എസ് അഡ്ജസ്റ്റബിൾ സെറ്റ് സ്ക്വയർ അഡ്ജസ്റ്റബിൾ സെറ്റ് സ്ക്വയർ എന്നോ അല്ലെങ്കിൽ ക്ലിനോഗ്രാഫ് എന്നോ പറയാറുണ്ട് അതാണ് നമ്മുടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി അപ്പോൾ നമുക്ക് സെറ്റ് സ്ക്വയർ എന്താണെന്ന് നോക്കാം സെറ്റ് സ്ക്വയർ വെച്ച് എന്ത് ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് സെറ്റ് സ്ക്വയറും ടി സ്ക്വയറിന്റെയും കോമ്പിനേഷനിൽ നിങ്ങൾക്ക് പാരലൽ ലൈൻസ് വരയ്ക്കാൻ പറ്റും പക്ഷേ ഒരു പ്രശ്നമുണ്ട് സെറ്റ് സ്ക്വയറിനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ ഡിഗ്രിയും അതിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ ലൈൻസിനെ മാത്രമേ പാരലാക്കി എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഫിഫ്റ്റീൻ ഡിഗ്രിയും അതിൻ്റെ മൾട്ടിപ്പിൾസിനെയും മാത്രമേ പാരൽ ആക്കാൻ പറ്റുള്ളൂ അതാണ് സെറ്റ് സ്ക്വയർ എന്നാൽ ക്ലിനോഗ്രാഫിലിവിടെ ഒരു ലിംബ് ആണ് അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ നമുക്കതിനെ ഏതൊരു ആംഗിളിലേക്ക് ചെറിയിരിക്കുന്ന ലൈനും ക്ലിനോഗ്രാഫും മാത്രം പോരാ ടി സ്ക്വയറിന്റെയും സഹായത്തോടു കൂടെ പാരല ലൈൻസ് വരയ്ക്കാൻ പറ്റും ഇതിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മൾ ആരെ കൂടെ ഉപയോഗിക്കും ടി സ്ക്വയറിനെ കൂടെ ഉപയോഗിക്കാറുണ്ട് ദെൻ പെൻഡാഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പെൻഡാഗ്രാഫ് ഓപ്ഷനിലുണ്ട് പെൻഡാഗ്രാഫ് എന്ന് പറയുന്നത് ഏരിയ എൻലാർജ്മെന്റ് ഓർ റിഡക്ഷൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പെൻഡാഗ്രാഫ് ഇറ്റ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് പാരലോഗ്രാം പാരലോഗ്രാമിന്റെ ഒരു പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പെൻഡാഗ്രാഫ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്

ഫ്രഞ്ച് കർവ് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് കയറിയതിനു ശേഷം ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജോമെട്രി ബോക്സ് ഒക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു ഡിഫറൻറ്റ് വെറൈറ്റി ഷേപ്പ് അല്ലെങ്കിൽ നമ്മൾ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പ്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുന്ന സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ അവരൊക്കെ ഉപയോഗിക്കും ഈ ഫ്രഞ്ച് കറവ് പല ഷേപ്പിനും നമുക്കതിനെ കട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതിനുള്ള ഉദ്ദേശ ഉദ്ദേശിക്കുന്നത് ഫ്രഞ്ച് കറവ് നമുക്ക് വരയ്ക്കാനാണ് ഫ്രഞ്ച് കറവ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ പുറത്ത് സൈഡിൽ കൂടെ ബ്ലേഡൊക്കെ വെച്ച് കട്ട് ചെയ്തൊക്കെ എടുക്കും ഞാനത് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞേ ഉള്ളൂ സോ അപ്പോൾ ഫ്രഞ്ച് കർവ് ഇറഗുലർ കർവ് വരയ്ക്കാനാണ് ദെൻ അഞ്ചാമത്തെ ചോദ്യം ഇവിടെയും ചോദ്യകർത്താവ് കണ്ണിങ്ങായി ഇൻ അലൈൻഡ് സിസ്റ്റം ഓഫ് ഡൈമെൻഷനിങ് ദ ഡയമെൻഷൻസ് മേ ബി റെഡ് ഫ്രം അലൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയമെൻഷനിങ് ലൈൻ ആ ഡയമെൻഷനിങ് ലൈന് മുകളിൽ എഴുതാറുണ്ട് വേർട്ടിക്കൽ ആണ് ഡയമെൻഷനിങ് എന്തെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതാറുണ്ട് ഇതിനെ നമുക്ക് എവിടെ നിന്ന് വായിക്കാൻ പറ്റണം എന്നതാണ് ചോദ്യം ഇൻ അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ഡയമെൻഷൻ ഡയമെൻഷൻസ് എവിടെ നിന്ന് വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഇൻ കേസ് ഓഫ് അലൈൻഡ് സിസ്റ്റം ബോട്ടം താഴെ നിന്ന് നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റണം അതായത് ടോപ്പിലായിരിക്കണം ഡയമെൻഷനിങ് ലൈൻ്റെ ടോപ്പിലായിരിക്കണം ഡയമെൻഷൻ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഫ്രം റൈറ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഞാൻ നോക്കിയാൽ വേർട്ടിക്കൽ ലൈനിന്റെ ലെഫ്റ്റ് പോഷനിലായിരിക്കും ഞാൻ ഡയമെൻഷനിങ് ചെയ്തിരിക്കുന്നത് സോ ഫോൺ അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ദ ഡയമെൻഷൻസ് വിൽ ബി റെഡ് ഫ്രം ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് സൈഡ് ഓക്കെ ഇവിടെ ഓപ്ഷനകത്ത് നമ്മളെ പറ്റിക്കാൻ ഓൺലി ഫ്രം ബോട്ടം ഓൺലി ഫ്രം ലെഫ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് സൈഡ് തെറ്റിപ്പോയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിഷമം വിചാരിക്കേണ്ട ഈ തെറ്റ് അടുത്ത പരീക്ഷയ്ക്ക് ആവർത്തിക്കരുത് ആറാമത്തെ ചോദ്യം പിന്നെ റൈറ്റ് ആങ്കിളുടെ ട്രയാങ്കിൾ

റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റൈറ്റ് ആങ്കിളുടെ ട്രയാങ്കിൾ ഈ റൈറ്റ് ആങ്കിൾ ട്രയാങ്കിളിനെ ഞാൻ ടിപ്പ് ബി എടുക്കുന്നു എനിക്ക് ഒരു സൈഡ് എ സി ഉണ്ട് ആ എ സിയെ ഫിക്സ്ഡ് ആക്കിക്കൊണ്ട് ടിപ്പ് ബീനെ ഞാൻ റൊട്ടേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും കോൺ കിട്ടും ഐസ്ക്രീമിന്റെ കോൺ ഇല്ലേ റൈറ്റ് സർക്കുലർ കോൺ വിൽ ബി ജനറേറ്റഡ് ഓപ്ഷനിൽ കോണെന്നേ ഉള്ളൂ നമ്മൾ അതിനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കി പഠിച്ചുവെച്ചിരിക്കുക റൈറ്റ് സർക്കുലർ കോൺ സോ ഇഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ട്രയാങ്കിൾഡ് വിത്ത് റെസ്പെക്ട് എനി വൺ ഓഫ് ദ പെർപെൻഡിക്കുലർ ഏതെങ്കിലും പെർപെൻഡിക്കുലറിനെ വിത്ത് റെസ്പെക്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ സോളിഡ് ജനറേറ്റഡ് വിൽ ബി എർ കോൺ ആൻഡ് സ്പെസിഫിക്കലി ഇറ്റ് ഈസ് എ റൈറ്റ് സർക്കുലർ കോൺ എന്തിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിച്ചു വെക്കണം എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ചോദ്യ പേപ്പറാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ചില ഓപ്ഷനിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്നാൽ ചിലതിൽ ഇല്ല അത് നമുക്ക് അതിൽ ക്വസ്റ്റനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇവിടുത്തെ ഉത്തരം കോൺ എന്നാൽ സിലിണ്ടർ ഉണ്ടാവണമെങ്കിൽ ആര് റൊട്ടേറ്റ് ചെയ്യണം ഒന്ന് ചിന്തിക്കാം സിലിണ്ടർ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു റെക്റ്റാങ്കുലർ റൊട്ടേറ്റ് റെക്റ്റാങ്കിൾ റൊട്ടേറ്റ് ചെയ്യണം ഞാൻ ഒരു റെക്റ്റാങ്കിൾ വരച്ചാൽ ആ റെക്റ്റാങ്കിളിനെ ഞാൻ പി ക്യു ആർ എസ് എന്ന് നെയിം ചെയ്താൽ സപ്പോസ് പി എസ് ഫിക്സ്ഡ് ആക്കി വെച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് എ സിലിണ്ടർ സോ ദ ഓപ്ഷൻ ഇസ് കോണാണ് ഇവിടെ നമുക്ക് റെക്റ്റാങ്കിളിന് സിലിണ്ടർ ആയിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർക്കുക ദൻ ഏഴാമത്തെ ചോദ്യം ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഒബ്ജക്റ്റിനെ എവിടെ വയ്ക്കും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഇസ് മെയിൻലി അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഇസ് അഡോപ്റ്റഡ് ഇൻ യു കെ രണ്ടിനെയും നമ്മൾ യു എസിൽ അഡോപ്റ്റ് ചെയ്യാറുണ്ട് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന് അറിയുന്നതിന് മുന്നേ നമ്മൾ ക്വാർഡ്രൻസ് അറിയണം ക്വാഡ്രൻസ് നമുക്കറിയാം മാക്സിലെ പോലെ ഫസ്റ്റ് ക്വാഡ്രൻ സെക്കൻഡ് ക്വാഡ്രൻ തേർഡ് ക്വാഡ്രൻ ആൻഡ് ഫോർത്ത് ക്വാഡ്രൻ ഫസ്റ്റ് ക്വാർഡറിൽ ആണ് ഒബ്ജക്ട് ഇരിക്കുന്നതെങ്കിൽ എന്നാൽ ചോദ്യം ഇങ്ങനെ ആവണമെന്നില്ല ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എന്ന് പറഞ്ഞാൽ ദ ഒബ്ജെക്ട് ഈസ് എബൗ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ അതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനെ കുറച്ചുകൂടെ നമുക്ക് പറയാം ദ ഒബ്ജക്റ്റ് ഇസ് എബൌ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ

ദ ഒബ്ജെക്ട് ഇസ് ബിലോ എച്ച് പി എച്ച് പിക്ക് താഴെ ബിഹൈൻഡ് ബി പി അപ്പോൾ ഈ പോയിന്റിലേക്ക് വരും അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യം ഫസ്റ്റ് ആംഗിൾ ആണ് അപ്പോൾ ഉത്തരം ഫസ്റ്റ് ക്വാർഡറിലാണ് എട്ടാമത്തെ ചോദ്യം യൂണിറ്റ് ഓഫ് ആർ എഫ് എന്താണ് ആർ എഫ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷന് എന്തില്ല യൂണിറ്റ് ഇല്ല ഇറ്റ്സ് എ ഡയെൻഷനൽ ക്വാണ്ടിറ്റി സോ നൺ ഓഫ് ദീസ് ആണ് അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നൺ ഓഫ് ദീസ് റെപ്രസെൻറ്റീവ് ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും മലയാളത്തിൽ പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കാം നമ്മൾ വരച്ചത് ബൈ ഒറിജിനൽ ഓക്കെ നമ്മൾ ഏതാണോ വരച്ചത് അത് ഡിവൈഡ് ബൈ ഒറിജിനൽ അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ദെൻ ഡയഗണൽ സ്കെയിൽ ഡയഗണൽ സ്കെയിൽ ഇസ് യൂസ് ടു മെഷർ നമ്മുടെ സാധാരണ ഒരു സ്കെയിൽ എടുത്താൽ ആ സ്കെയിൽ വെച്ച് നമുക്ക് എന്ത് മെഷർ ചെയ്യാം നമ്മൾ സാധാരണ റൂളർ എടുക്കുന്നു ആ റൂളർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണെന്നും എത്ര എം എം ആണെന്നും എനിക്ക് മെഷർ ചെയ്യാം മെഷർ ചെയ്തൂടെ ഫോർ പോയിന്റ് ടു സെന്റിമീറ്റേഴ്സ് എന്ന് മെഷർ ചെയ്യാം അതിനർത്ഥം എന്താ ഫോർ പോയിന്റ് ടു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നാല് സെന്റിമീറ്ററും രണ്ട് എം എംഒ എന്നുള്ള കണക്കാണ് അപ്പോൾ നമുക്ക് പ്ലെയിൻ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് യൂണിറ്റ്സ് അല്ലെങ്കിൽ രണ്ട് ഡയമെൻഷൻസ് മെഷർ ചെയ്യാം എന്നാൽ ഡയഗണൽ സ്കെയിലിലേക്ക് പോയാൽ മൂന്ന് ഡയമെൻഷൻസ് ഉപയോഗിക്കാം ഓക്കെ മൂന്ന് ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് ഡയഗണൽ സ്കെയിൽ ഓക്കെ ഇനി ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഡയഗണൽ മൂന്നാണ് എന്ന് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഉള്ളവർ ഇത്ര ഓർത്ത ഡയഗണൽ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് രണ്ട് ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് വരയ്ക്കാം ഇവിടെ ഇതൊക്കെ ഓർത്തിരിക്കാനുള്ള പരിപാടിയാണ് അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും കാരണവശാലിങ്ങനെയൊന്നും കാണാതെ പിടിച്ച് വെച്ചത് ഡയഗണൽ വരച്ച് തുടങ്ങണമെങ്കിൽ നമുക്ക് രണ്ട് ലൈൻസ് മീറ്റ് ചെയ്ത് ഒരു കോർണർ എണ്ണം കോർണറിൽ നിന്നേ നമുക്ക് ഡയഗണൽ വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ മൂന്നെണ്ണം മൂന്നെണ്ണം വേണ്ടേ അല്ലെങ്കിൽ മൂന്നാമത്തെ വരയല്ലേ ഡയഗണൽ അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം ഡയഗണൽ സ്കെയിലിൽ നമ്മൾ മൂന്ന് ഡയമെൻഷൻ മെഷർ ചെയ്യും അതിപ്പോൾ സെന്റിമീറ്റർ തുടങ്ങുകയാണെങ്കിൽ സെന്റിമീറ്റർ ഡെസിമീറ്റർ മീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്റർ സെന്റിമീറ്റർ ഡെസിമീറ്റർ മെഷർ ചെയ്യാം ദെൻ പത്താമത്തെ ചോദ്യം നമുക്കിപ്പോൾ ഇനി കാര്യങ്ങൾ അറിയാം പത്താമത്തെ ചോദ്യം ഒരേ മേഖലയിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് പോയിന്റ് പീസ് എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലാണ് പോയിന്റ് ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലാണ് അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലാവുകയും വെർട്ടിക്കൽ പ്ലെയിനിന് ബിഹൈൻഡ് ആവുകയും ചെയ്ത അല്ലാതെ ഇവിടെ എല്ലാം ഒബ്ജെക്ട് ഇരിക്കുക അതായത് സെക്കൻഡ് ക്വാർഡറിലായിരിക്കും ഒബ്ജക്റ്റ് ഇരിക്കുക ഒബ്ജക്റ്റ് ഇരിക്കുന്നത് സെക്കൻഡ് ക്വാർഡറിലായിരിക്കും ദ ഒബ്ജക്റ്റ് ഇസ് എബവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ അപ്പോൾ അവിടെ നമുക്ക് ഓപ്ഷനിൽ ഏത് എഴുതാം ഈസി ആയിട്ട് സെക്കൻഡ് ക്വാർഡറിൻ്റെ എഴുതാം ഓക്കെ അപ്പോ ആ ചോദ്യം നമ്മുടെ കഴിഞ്ഞു പത്താമത് ചോദ്യം പതിനൊന്ന് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് സർവയിങ് വളരെ ഇഷ്ടം തോന്നിയൊരു ചോദ്യം പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ ഓർ മാപ്പ് ഉണ്ട് ഓപ്ഷനിൽ ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് ടു വർക്ക് ഫ്രം പാർട്ട് ടു ഹോൾ ഓൾ ഓഫ് ദ് ഭാഗ്യം നമുക്ക് ബിയും സിയും ഓപ്പോസിറ്റ് തന്നതുകൊണ്ട് നമ്മൾ ഓൾ ഓഫ് ദ എബോ എഴുതില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എഴുതിയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത് തെറ്റാവർത്തിക്കാതിരുന്നാൽ മതി അതാണ് ഞാൻ എപ്പോഴും പറയാറ് അപ്പോൾ ഓൾ ഓഫ് ദ എബോ നമ്മൾ എലിമിനേറ്റ് ചെയ്തു ഇനി മൂന്ന് പേർ ഓൾ ഓഫ് ദ എബോ എലിമിനേറ്റ് ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമായി ഒരാളെ എഴുതാൻ പറ്റുള്ളൂ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് സർവൈവിങ് പ്രിൻസിപ്പിൾസ് ഓഫ് സർവൈങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ മിനിമം രണ്ട് മെഷർമെന്റ് വേണം ഒന്നുകിൽ ഒരു ഡിസ്റ്റൻസും ഏതെങ്കിലും ഒരു റെഫറൻസ് ലൈനിൽ നിന്നുള്ള ആംഗിള് അല്ലെങ്കിൽ രണ്ട് ഡിസ്റ്റൻസസ് അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ലൊക്കേറ്റ് എ പോയിന്റ് യൂസിങ് ടു മെഷർമെന്റ്സ് ഒന്നുകിൽ രണ്ട് ലീനിയർ ഡിസ്റ്റൻസ് ആവാം അല്ലെങ്കിൽ രണ്ട് ആംഗിൾസ് ആവാം ഒരു ലൈനും ഒരു ആംഗിളും ആവാം അതിൻ്റെ കോമ്പിനേഷൻസ് അടുത്ത പ്രിൻസിപ്പിൾ ആണ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് അടുത്ത പ്രിൻസിപ്പിൾ ആണ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് അപ്പം അതാണ് നമ്മൾ ഓപ്ഷനകത്തുള്ളത് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് ഹോൾ ടു പാർട്ട് എന്താ ഹോൾ ടു പാർട്ട് ഒരു ലാർജർ ഏരിയ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഡിസ്പ്ലേ ലാർജർ ഏരിയ നിങ്ങളുടെ ആ മൊബൈൽ ആണെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ടി വി ആണെങ്കിൽ ടി വി അത് മാത്രം എടുത്താൽ മതി ആ ലാർജർ ഡിസ്പ്ലേനെ നമ്മൾ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ആക്കുന്നു ട്രയാങ്കിൾസിനെ സർവേ ചെയ്ത് നമ്മൾ ഫൈനൽ ആളെ എത്തുന്നു ഓക്കെ അപ്പം ഹോൾ ഹോളിൽ നിന്ന് തുടങ്ങി അകത്ത് ഇന്ന ഡീറ്റെയിൽസ് നമ്മൾ കണ്ടുപിടിക്കുന്നു അപ്പോൾ ഹോൾ ടു പാർട്ടാണ് പാർട്ട് ടു ഹോൾ അല്ല അപ്പോൾ ഓർത്തിരിക്കുക ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് രണ്ടെണ്ണമാണ് പ്രിൻസിപ്പിൾ ഓഫ് സർവേ ഒന്ന് ലൊക്കേറ്റ് ദ പോയിന്റ് യൂസിങ് ലീനിയർ ഡിസ്റ്റൻസ് ആൻഡ് അൻ ആംഗിൾ അല്ലെങ്കിൽ ലൊക്കേറ്റ് എ പോയിന്റ് യൂസിങ് ടു മെഷർമെന്റ്സ് ആൻഡ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് അപ്പോ ആരാണ് പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ ഓർ മാ്സ് ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് സർവേ സർവേ എന്തിനു ചെയ്യുന്നു എന്നതാണ് നമ്മൾ സർവേ ചെയ്യുന്നത് യൂഷ്വലി ടു ഡ്രോ എ പ്ലാൻ ഓർ മാപ്പ് മാപ്പ് അല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കാനാണ് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നത് സോ ഇറ്റ് ഇസ് ഒബ്ജെക്ട് ഓഫ് സർവേ ആ ഒരു വ്യത്യാസം ഒന്ന് ഓർക്കുക പന്ത്രണ്ടാമത്തെ ചൈനേജ് ഇൻ സർവേ സർവേയിലെ ചൈനേജ് എന്ന് പറഞ്ഞാൽ അത് എൻ സ്റ്റേഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആകാം ആരും അല്ല എന്ന് പറഞ്ഞില്ല പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ഓബ്ജെക്ട് ഫ്രം ചെയിൻ ലൈൻ ആയിരിക്കാം അതുമാകാം കുത്താൻ പറ്റില്ല ഉറപ്പില്ല എനി ഡിസ്റ്റൻസ് മെഷേഡ് ബൈ ചെയിൻ ഇൻ ദ ഫീൽഡ് ആണ് ആയിരിക്കാം അപ്പോഴും നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റിയില്ല നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയില്ല ഇനി ഒരു ചോദ്യം വായി സോറി ഓപ്ഷൻ വായിക്കാനുണ്ട് ഡിസ്റ്റൻസ് ഓഫ് ദ ഓബ്ജെക്ട് എലോങ് ദ ചെയിൻ ലൈൻ ചെയിൻ ലൈനിലൂടെ ഓബ്ജെക്ടിന്റെ ദൂരം ഫ്രം സീറോ എൻഡ് ഓഫ് ദി ചെയിൻ ചെയിനിന്റെ സീറോ എൻഡ് ഞാൻ എന്റെ പൊസിഷനിൽ ചെയിൻ്റെ സീറോ എൻഡ് ഫിക്സ് ചെയ്യുന്നു ഒരു ഒബ്ജക്റ്റ് മാറിയിരിക്കുകയാണെങ്കിൽ ആ സീറോ ഇൻഡിൽ നിന്ന് ചെയിനിലൂടെയുള്ള ദൂരം അതാണ് ചെയിനേജ് ഓക്കെ ഈ മോൾ പറഞ്ഞ ആൾക്കാർ ആകാംജ് സ്പെസിഫിക് അല്ലെങ്കിൽ ടു സ്പെസിഫിക് ആൻസർ അത് വളരെ കീനായിട്ട് ആ പർട്ടിക്കുലർ പെക്യുലർ ആൻസറിലേക്ക് വന്നാൽ നമ്മൾ ഓപ്ഷൻ ഡി തന്നെ എഴുതണം ഓക്കെ ഇത് വേണമെങ്കിൽ വേണമെങ്കിലാകാം പക്ഷെ ഒരിക്കലും എയും ബിയും സിയും ആകില്ല ഇഫ് ദ ഓപ്ഷൻ ഡി ഹാപ്പൺ ഡി അവിടെ ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഉത്തരം ഓക്കെ സോ പന്ത്രണ്ടാമത്തെ ചോദ്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ദെൻ ബോക്സ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പസ് അപ്പ് ഓഫ് ദൈവമാണ് കോമ്പിസ്മാറ്റിക് കോമ്പസിന്റെ ബോക്സ് എന്തുകൊണ്ട് എന്ത് രസകരമായ ചോദ്യം അല്ലേ ഓക്കെ അപ്പോ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കാര്യം ഇത് വളരെ രസകരമായി എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ് മാഗ്നറ്റിക് ഓബ്ജക്ട്സ് കൊണ്ട് നമുക്ക് ബോക്സ് ഉണ്ടാക്കാൻ പറ്റില്ല സോ ദിസ് ബോക്സ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രാസ് ബ്രാസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് ഓർ എനി അതർ നോൺ മെറ്റാലിക് ടൈപ്സ് ഓക്കെ നോൺ മെറ്റാലിക് മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ ബോക്സ് ഉണ്ടാക്കാറുണ്ട് കാരണം പണ്ടുകാലങ്ങളിലായിരുന്നെങ്കിൽ നമ്മൾ പക്ക ബ്രാസ് മാത്രമായിരുന്നു പിന്നെ നോൺ മെറ്റാലിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നോൺ മെറ്റാലിക് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിക് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് നീടിലാണ് അകത്തിരിക്കുന്നത് സോ ദർ വിൽ ബി ഇൻ റിഫറൻസ് ദ ട്രൂ മെറിഡിയൻ ട്രൂ മെറിഡിയൻ പാസസ് ത്രൂ അല്ലെങ്കിൽ അത് എങ്ങനെ പാസ് ചെയ്യും ട്രൂ മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈൻ പാസസ് ത്രൂ എ പോയിന്റ് എന്നിലൂടെ പാസ് ചെയ്യുന്നു അതായത് ഞാനാണ് ഒരു പോയിന്റ് പോയിന്റ് എന്നിലൂടെ പാസ് ചെയ്യുന്നു ആൻഡ് ദാറ്റ് ലൈൻ ഷുഡ് ഓൾസോ പാസ് ത്രൂ ട്രൂ നോർത്ത് ആൻഡ് ട്രൂ സൗത്ത് ഓക്കെ മാഗ്നറ്റിക് നോർത്ത് ആൻഡ് മാഗ്നറ്റിക് സൗത്തിലൂടെ ആയിരുന്നു പാസ് ചെയ്തിരുന്നെങ്കിൽ അത് മാഗ്നറ്റിക് മെറിഡിയൻ ആയതെ അപ്പം മെറിഡിയൻ എന്ന് പറഞ്ഞ ഒരു ലൈനാണ് ആ ലൈന് ട്രൂ മെറിഡിയൻ എന്ന പേര് വരണമെങ്കിൽ അത് എവിടെ കൂടെ പാസ് ചെയ്യണം ട്രൂ നോർത്തും ട്രൂ സൗത്തിലും കൂടെ പാസ് ചെയ്യണം മാഗ്നറ്റിക് മെറിഡിയൻ എന്ന വാക്ക് വരണമെങ്കിൽ മാഗ്നറ്റിക് നോർത്ത് ആൻഡ് മാഗ്നറ്റിക് സൗത്തിലൂടെ പാസ് ചെയ്യണം അപ്പം നമുക്ക് പതിനാലാമത് ചോദ്യം ഓപ്ഷൻ സി ആണെന്ന് മനസ്സിലായി ദെൻ പ്ലെയിൻ ടേബിൾ സർവേ നമ്മൾ സാധാരണ കേസിൽ സർവേ ചെയ്യാൻ പോകുമ്പോൾ ഫീൽഡിൽ കുറേ മെഷർമെന്റ് എടുക്കും അവിടെ നിന്ന് കുറെ ആൾക്കാരെ നമ്മൾ ഓഫീസിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും അവിടെ ഇരുന്ന് കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ മാപ്പ് പ്ലോട്ട് ചെയ്യും അതിനൊക്കെ ഒരു മറുമരുന്നാണ് പ്ലെയിൻ ടേബിൾ സർവിംഗ് പ്ലെയിൻ ടേബിൾ സർവീങ് നമ്മൾ കുറച്ച് ഹെവി എക്യൂപ്മെൻറ്റ്സ് എക്യുപ്മെൻറ്റ് ഹെവിയാണ് കഷ്ടപ്പെട്ട് ചുമന്ന് ഫീൽഡിൽ കൊണ്ട് വെക്കും പേപ്പറെല്ലാം കൂടി അതിലേക്ക് അങ്ങ് ഫിക്സ് ചെയ്യും നമ്മൾ ഫീൽഡിൽ ഇരുന്നു കൊണ്ട് തന്നെ മാപ്പ് പ്ലോട്ട് ചെയ്യും വേറെ മെഷർമെൻറ്റ്സ് നമ്മൾ പ്രത്യേകിച്ച് ചിലപ്പോൾ എടുത്ത് വെക്കില്ല അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അതിനകത്തേക്ക് കറക്ഷൻസ് ഒക്കെ വരുത്താൻ ബുദ്ധിമുട്ടാണ് ലിമിറ്റേഷൻ ഉണ്ട് എല്ലാ ഡേറ്റാസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പറ്റും അല്ലെങ്കിൽ പറ്റില്ല അപ്പോൾ പ്ലെയിൻ ടേബിൾ സർവേയിങ് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പ്രിപ്പയറിങ്സ് സ്മോൾ സ്കെയിൽ മാപ്സ് ആണ് സ്മോൾ സ്കെയിൽ ഏരിയയിൽ നമ്മൾ സർവേ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പ്ലെയിൻ ടേബിൾ പറ്റുള്ളൂ ലാർജർ സ്കെയിലിലേക്ക് പോയാൽ നമുക്ക് കൺട്രോൾ കിട്ടില്ല സോ സ്മോൾ സ്കെയിൽ മാപ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി പർട്ടിക്കുലർലി അഡ്വാൻറ്റേജസ് ഇൻ മാഗ്നറ്റിക് ഏരിയ എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഏരിയയിലേക്ക് പോയാൽ എനിക്ക് കോമ്പസ് സർവേ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് അവിടെയും പ്ലെയിൻ ടേബിളിനെ ഉപയോഗിക്കാം ലെസ് കോസ്റ്റ്ലിയർ ദാൻ തിയോഡ്ലൈറ്റ് സർവേയിങ് തിയോഡ്ലൈറ്റ് എന്ന് പറയുന്ന എക്വിപ്മെൻറ്റിനെ പ്രൊക്യൂർ ചെയ്യുന്നതിനെക്കാളും എത്രയോ ലാഭമാണ് അല്ലെങ്കിൽ എത്രയും ഈസി ആണ് പ്ലെയിൻ ടേബിൾ സർവെയിങ് അപ്പോൾ ആക്രോസി പ്രശ്നം വരും അക്രോസി ദെർ വിൽ ബി ഡിഫെഫിനിറ്റ് കൺസിഡറേഷൻ ഫോർ ആക്രോസി ഇൻ ഫീൽഡ് ആപ്ലിക്കേഷൻസ് പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളും ആരെ സംബന്ധിച്ച് ശരിയാണ് പ്ലെയിൻ ടേബിളിനെ സംബന്ധിച്ച് ശരിയാണ് സോ ഓപ്ഷൻ ഡി നാല് ഓപ്ഷനും വായിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാമോ അങ്ങനെ ആയിരിക്കണം സുഹൃത്തുക്കൾ മാർക്ക് ചെയ്യുന്നത് എപ്പോഴും ഇൻസ്ട്രമെന്റ് ഫോർ ഓറിയന്റിങ് പ്ലെയിൻ ടേബിൾ ഓക്കെ ഓ പ്ലെയിൻ ടേബിൾ ഓറിയന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്വിപ്മെന്റ് ആണ് ട്രഫ് കോമ്പസ് ട്രഫ് കോമ്പു ഓറിയൻറ്റ് ഓറിയന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിൽ ഒരു ഒബ്ജെക്ട് ആണ് ട്രഫ് കോമ്പസ് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അതിലേക്ക് നമ്മൾ ഡീപ്ലി പോകുന്നില്ല ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഒബ്സർവേഷൻ ടേക്കൺ ഓൺ ടേണിംഗ് പോയിന്റ് നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ വീണ്ടും ഒരു കോൺഫ്ലിക്റ്റ് വരും അതിനു മുന്നേ കഴിഞ്ഞ ഒരു ക്വസ്റ്റനിൽ ചോദിച്ചാണ് ട്രഫ് കോമ്പസ് ഓർ ബോക്സ് കോമ്പസ് എന്ന് പറയൂലേ എന്ന് ചില ടെക്സ്റ്റ് ബുക്സിൽ ട്രഫ് കോമ്പസ് ഓർ ബോക്സ് കോമ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബോക്സ് കോമ്പസ് കുറച്ചുകൂടെ ക്ലാരിറ്റി പറഞ്ഞാൽ ബോക്സിനകത്ത് വെക്കുന്ന കോമ്പസിനെ നമ്മൾ ബോക്സ് കോമ്പസ് അതായത് സർക്കുലർ ഷേപ്പിലുള്ള കോമ്പസിനെ നമ്മൾ ബോക്സ് കോമ്പസ് എന്ന് വിളിക്കാറുണ്ട് അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് ട്രഫ് കോമ്പസ് എന്ന് പറഞ്ഞത് ഓക്കെ പതിനേഴാമത്തെ ചോദ്യം ഒബ്സർവേഷൻ ടേക്കിംഗ് ഓൺ ടേണിങ് പോയിൻറ് നമുക്ക് നോക്കാം ടേണിംഗ് പോയിന്റിലേക്ക് ഉള്ള ഫസ്റ്റ് ഒബ്സർവേഷൻ ഫസ്റ്റ് ഒബ്സർവേഷൻ ഓൺ ടേണിംഗ് പോയിന്റ് പി എസ് സിയുടെ ഉത്തരവും ശരിയായ ഉത്തരം വരേണ്ടതും ഏതാണെന്ന് നമുക്ക് നോക്കാം പി എസ് സിയുടെ മുൻകാലങ്ങളിൽ ഈ രണ്ട് ഉത്തരവും വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് വരുമെന്ന് എനിക്കറിയാം നമുക്ക് അതിനു മുന്നേ എന്താണ് ടേണിംഗ് പോയിന്റ് ഓർ ചേഞ്ച് പോയിൻ്റ് നോക്കാം ലെവലിംഗിനകത്ത് എന്താണ് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനും നമ്മൾ ലെവൽ ചെയ്യുന്ന പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ആദ്യം മനസ്സിലാക്കുക ലെവലിംഗിനകത്ത് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് വെക്കുന്നതല്ല ഇൻസ്ട്രുമെന്റ് വെക്കുന്ന ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനും ലെവലിംഗ് സ്റ്റാഫ് എവിടെയാണോ വെക്കുന്നത് അതാണ് നമ്മുടെ സ്റ്റേഷൻ പോയിന്റ് ആക്ച്വലി അപ്പോൾ സ്റ്റേഷൻ പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്യുന്നു എന്റെ സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈൻ ആണോ എ യിലാണ് എൻ്റെ സ്റ്റേഷൻ പോയിന്റ് എയിലാണ് സ്റ്റേഷൻ പോയിന്റ് സ്റ്റേഷൻ പോയിന്റ് എയിലാണ് ഇവിടെ നിന്ന് എനിക്ക് ഇനി അടുത്ത സ്റ്റേഷനിലേക്ക് പോകണം ബി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് പോകണം ഒന്നുകൂടി നമ്മൾ എ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ എടുത്തു ബി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എനിക്ക് പോകണം ശ്രദ്ധിക്കുക ഞാൻ എ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ഞാൻ എന്ത് ചെയ്തു നോക്കി ഞാൻ വേറെ ഏതൊക്കെയോ റീഡിങ്സ് എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ആ റീഡിങ്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ എ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് നോക്കി ഐ എം ലുക്കിംഗ് ടു ദ സ്റ്റേഷൻ എ സ്റ്റേഷൻ എയിലെ ഒരു ഇൻസ്ട്രുമെന്റ് സെറ്റപ്പിൽ നിന്ന് എടുക്കുന്ന ലാസ്റ്റ് റീഡിങ് ദ ലാസ്റ്റ് റീഡിങ് ടേക്കൺ ഓൺ എ പോയിന്റ് ഫ്രം ആൻ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ദാറ്റ് സ്റ്റേഷൻസ് ഫോർ സൈറ്റ് ലാസ്റ്റ് റീഡിങ് ടേക്കൺ ബൈ ആൻ ഇൻസ്ട്രുമെന്റ് എ പർട്ടിക്കുലൈസ്റ്റേഷൻ ഫോർ സൈറ്റ് ഇനി എനിക്ക് ബി കാണാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഞാൻ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തു ഐ എം ഷിഫ്റ്റിങ് മൈ ഇൻസ്ട്രമെൻ്റ് നേരത്തെ അവിടെ ആയിരുന്നു ഞാൻ ഷിഫ്റ്റ് ചെയ്തു ഇൻസ്ട്രമെൻ്റ് നൗ ഐ ക്യാൻ സി ബി ഞാൻ ബിയിലേക്ക് നോക്കാം പക്ഷേ അതിന് മുന്നേ എനിക്ക് ഇൻസ്ട്രമെൻ്റിനെ ഓറിയൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇൻസ്ട്രമെൻ്റ് ഹൈറ്റ് കിട്ടണം ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് വേണം അതിനുവേണ്ടി ഞാൻ നേരത്തെ നോക്കിയിരുന്ന എയിലേക്ക് തന്നെ നോക്കും ഐ എം ലുക്കിംഗ് ആ ഇൻസ്ട്രുമെന്റ് സെറ്റപ്പിൽ നിന്ന് എടുക്കുന്ന ഫസ്റ്റ് റീഡിംഗ് ദാറ്റ് ഈസ് ബാക്ക് സൈഡ് അപ്പോൾ ഏത് പോയിന്റിൽ വെച്ച് ചേഞ്ച് ആയ എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചാണ് ചേഞ്ച് ആയത് എയിലെടുത്ത ഫസ്റ്റ് റീഡിങ് ഏതാണ് എ യിലെടുത്ത ഫസ്റ്റ് റീഡിങ് ഞാൻ ആ സ്റ്റേഷനിൽ നിന്ന് കൊണ്ട് എയിലേക്ക് എടുത്ത റീഡിങ് അതായത് ഒരു ഫോർ സൈറ്റ് എടുത്തു അതിനുശേഷം ഇൻസ്ട്രമെന്റ് മാറ്റിയതിനു ശേഷമാണ് ഞാൻ ഇൻസ്ട്രുമെൻ്റ് മാറി ഇൻസ്ട്രമെൻറ്റ് മാറ്റി പുതിയ ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ ആ പോയിന്റിലേക്ക് വീണ്ടും എടുത്തത് അതാണ് എൻ്റെ ബാക്ക് സൈഡ് സോ ടേണിംഗ് പോയിന്റിലേക്ക് ആദ്യം എടുക്കുന്ന റീഡിങ് എന്ന് പറഞ്ഞാൽ അത് ഫോർസൈറ്റ് ആയിരിക്കും എന്നാൽ ഇൻസ്ട്രമെൻ്റ് സ്റ്റേഷനെ കുറിച്ച് സ്പെസിഫിക് ആവുകയാണെങ്കിൽ ദ ഫസ്റ്റ് റീഡിംഗ് ടേക്കൺ ഓൺ ടേണിംഗ് പോയിന്റ് ഫ്രം ആൻ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ ചേഞ്ച്ഡ് ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ ഓർ ന്യൂ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ പുതിയ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് ടേണിംഗ് പോയിന്റിലേക്ക് എടുക്കുന്ന ആദ്യത്തെ റീഡിംഗ് എന്ന് ചോദിച്ചാൽ അത് ബാക്ക് സൈറ്റ് ആയാനേ അപ്പോൾ ഇവിടെ ആ കാര്യം വരു ഓർക്കുക ഫോർ സൈറ്റ് ഉത്തരമായിട്ട് വരാം പി എസ് രണ്ട് ഉത്തരങ്ങളും തന്നിട്ടുണ്ട് മുൻകാല ചോദ്യങ്ങളിൽ ബാക്ക് സൈറ്റും ഫോർ സൈറ്റും പക്ഷെ കൂടുതൽ റിലവൻസ് ഫോർ സൈറ്റിനാണ് കാരണം ആണ് നമ്മുടെ ഫസ്റ്റ് റീഡിംഗ് ടേക്ക് ഓൺ ടേണിംഗ് പോയിന്റ് ടേണിംഗ് പോയിന്റിലേക്ക് എടുക്കുന്ന ആദ്യത്തെ റീഡിങ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നത് ബാക്ക് സൈറ്റ് എടുക്കുന്നത് ഓക്കെ പി സി ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഇത് ഈ ക്വസ്റ്റിനകത്ത് സൈറ്റ് ഉത്തരമായിട്ട് തന്നാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല കാരണം ലോജിക് ഇറ്റ്സ് വെരി ക്ലിയർ ആ ഇറ്റ്സ് വെരി ക്ലിയർ ദ ആൻസർ സൈറ്റ് അത് ഒരു സത്യമാണ് അത് മനസ്സിലാക്കുക ക്വസ്റ്റിനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല ഫോർ സൈറ്റ് ആണ് ഉത്തരമെങ്കിൽ എന്നാൽ ബാക്ക് സൈറ്റ് തന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം പക്ഷെ അത് അത്രയും ഡെപ്തിൽ പാനൽ മെമ്പേഴ്സ് അനലൈസ് ചെയ്താൽ മാത്രമേ അവർ തിരിച്ച് ഫോർ സൈറ്റിലേക്ക് ആക്കുകയുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞ ലോജിക് ക്ലിയർ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം ആദ്യത്തെ സൈറ്റ് നമ്മൾ ടേണിംഗ് പോയിന്റിലേക്ക് എടുക്കുമ്പോൾ അത് ഫോർ സൈറ്റ് ആണ് പിന്നെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന ഫസ്റ്റ് സൈറ്റാണ് ബാക്ക് സൈറ്റ് അത് മാറിപ്പോകരുത് സോ സെവൻറ്റീൻ നമ്മൾ മനസ്സിലാക്കി ഫോർ സൈറ്റ് Then, ും പറയുന്നു പി എസ് സിയുടെ ഉത്തരം ഡിഫറെന്റ് ആവാം ബെഞ്ച് എസ്റ്റാബ്ലിഷ് ബൈ സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ജി ടി എസ് ബെഞ്ച് മാർക്ക് ആണ് ഓക്കെ ഗ്രേറ്റ് ട്രിഗ്ണോമെട്രിക്കൽ സർവേ ബെഞ്ച് മാർക്ക് ആണ് നമ്മുടെ ജി ടി എസ് ബെഞ്ച് മാർക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ആണ് പതിനെട്ട് പത്തൊമ്പതാമത്തെ ചോദ്യം ഇമാജിനറി ലൈൻ ജോയിനിങ് സെന്റർ ഓഫ് ഐപീസ് ഓക്കെ ഞാൻ ഒരു ടെലസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഐപീസ് തൊട്ട് ഒബ്ജക്റ്റീവ് വരെ ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്റ്റീവ് വരെ ജോയിൻ ചെയ്യുന്ന ലൈൻ സ്ഥിരം ആവർത്തന ചോദ്യം ഇതൊന്നും ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്തതാണ് സ്ഥിരം ആവർത്തന ചോദ്യം സെന്റർ ഓഫ് ഐപീസ് ടു ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഒബ്ജക്റ്റീവ് ഇറ്റ് ഇസ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് ടെലസ്കോപ്പിന്റെ ആക്സിസ് ആണ് പത്തൊമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ദെൻ കോണ്ടൂർ ഇന്റർവെൽ ഡിപ്പെൻസ് അപ്പോൺ കോണ്ടൂർ ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് അടുത്ത ചോദ്യത്തിൽ തന്നെ ഉണ്ട് ശരിക്കും അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇരുപത്തൊന്നാമത്തെ ചോദ്യം കണ്ടിട്ട് ഇരുപതിലേക്ക് വരാം ഇരുപത്തൊന്നാമത്തെ ചോദ്യം എന്ന് കോണ്ടൂർ ഇന്റർവൽ ഇൻ്റർവിലീസ് വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കോണ്ടോസ് രണ്ട് അടുത്തടുത്തുള്ള കോണ്ടോസുകൾ തമ്മിൽ രണ്ട് കോണ്ടോസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ കോണ്ടോസ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് എയ്റ്റിയുടെ കോണ്ടൂറും അടുത്തത് ഹൺഡ്രഡിൻ്റെ കോണ്ടൂറും ആണെങ്കിൽ ഇത് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് കോണ്ടൂർ ഇന്റർവൽ പക്ഷേ ഇപ്പോൾ ഇരുപത്തൊന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ് അപ്പൊ ഇരുപതാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കോണ്ടൂർ ഇന്റർവെൽ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് ഗ്രൗണ്ട് തീർച്ചയായും സ്റ്റീപ്പർ ഗ്രൗണ്ട്സ് ആണെങ്കിൽ നമ്മൾ ലാർജർ കോണ്ടൂർ ഇന്റർവെൽസ് പ്രിഫർ ചെയ്യും ഫ്ലാറ്റർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അടുത്തടുത്ത് കോണ്ടൂർ ഇന്റർവെൽസ് വേണം സ്കെയിൽ ഓഫ് ദ മാപ്പ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ് സ്കെയിൽ ഓഫ് ദ മാപ്പുമായിട്ട് പർപ്പസ് ആൻഡക്സ് ഓഫ് സർവേ സിറ്റിയിലെ സർവേ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ഹിൽ ഏരിയസിൽ ചെയ്യുന്ന സർവേയിൽ കോൺടോർ ഇന്റർവെൽ അതായിരിക്കില്ല ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ സോ എവിടെ ചെയ്യുന്നു എത്രമാത്രം എക്സ്റ്റെൻഡ് ഏരിയ നമ്മൾ ചെയ്യുന്നു അതിനെല്ലാം കോണ്ടർ ഇൻടർവൽ ഡിപ്പെൻഡ് ചെയ്യും സോ ദ ഓപ്ഷൻ ഈസ് ഡി ഓൾ ഓഫ് ദോ ഓക്കെ അപ്പോൾ നമ്മൾ കോണ്ടർ ഇൻ്റർവെലും എന്താണെന്ന് മനസ്സിലാക്കി അത് ഓപ്ഷൻ എ ആണ് ഒരാളെ കൂടെ പഠിച്ചേക്കുക ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസ്റ്റിക്യൂട്ടീവ് കോണ്ടൂസ് അത് ഹൊറിസോണ്ടൽ ആണ് ഓക്കെ then ദൻ വെർട്ടിക്കൽ സർക്കിൾ ഇസ് എ സർക്കുലർ ഗ്രാജുവേറ്റഡ് ആർക്ക് അറ്റാച്ച് ടു ദാഷ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്നാണ് വെർട്ടിക്കൽ സർക്കിൾ ഏത് ആക്സിസിലേക്കാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ട്രൂണിയൻ ആക്സിസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ടെലസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആക്സിസ് ഞാനിതാണ് ഇതാണ് എൻ്റെ ടെലസ്കോപ്പ് ഈ ടെലസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ പ്ലഞ്ച് ചെയ്യുക ഇതിന് ഞാൻ ഏത് ആക്സസ് ആണ് ഉപയോഗിക്കുന്നത് ദ ഇങ്ങനെ പാസ് ചെയ്യുന്ന ആക്സസ് ആയിരിക്കും ഇതിലൂടെ പാസ് ചെയ്യുന്ന ആക്സസ് ഓക്കെ ഈ പാസ് ചെയ്യുന്ന ആക്സസ് ആണ് അപ്പൊ ഈ ആക്സസിന്റെ പേര് ട്രൂണിയൻ ആക്സസ് ആണ് ട്രൂണിയൻ ആക്സസിലാണ് വെർട്ടിക്കൽ സർക്കിൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത വീണ്ടും നമ്മളെ ചോദ്യകർത്താവ് ഒന്ന് പരീക്ഷിച്ച ചോദ്യം ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്ഷൻ എ തന്നെ നാം ഭംഗിയായി ഇ ഡി എം ആൻ തീയോടലേ ചാടിക്കേറി കുത്തിയ സഹോദരങ്ങൾ ഉണ്ടാവും ഓർക്കുക നാല് ഓപ്ഷനും വായിച്ചിട്ടേ മാർക്ക് ചെയ്യാവുള്ളൂ വിഷമിക്കരുത് അടുത്ത പരീക്ഷയ്ക്ക് തെറ്റാവർത്തിക്കായിരിക്കുക വീണ്ടും നന്നായിട്ട് പഠിക്കുക ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇ ഡി എം ഉണ്ട് ടോട്ടൽ സ്റ്റേഷനകത്ത് അതായത് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ ഉണ്ട് മെഷർമെന്റ് കിട്ടാൻ വേണ്ടി ലീനിയർ മെഷർമെന്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസസ് ഒക്കെ കിട്ടാൻ വേണ്ടി അവിടെ ഇ ഡി എം ഉണ്ട് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ

സൈസ് ഓഫ് ദ തിയോഡ് ലൈറ്റ് ഇസ് സൈസ് മെൻഷൻഡ് ഫോർ ലോവർ പ്ലേറ്റ് ലോവർ പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ സൈസ് ഓഫ് ദ തിയോഡ്ലൈറ്റ് പറയുന്നത് സൈസ് ഓഫ് ലോവർ പ്ലേറ്റ് സൈസ് ഓഫ് ലോവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ലോവർ പ്ലേറ്റ് അപ്പോൾ ഡയമീറ്റർ ആണ് അവിടുത്തെ ഉത്തരം അവിടെ സ്പെസിഫിക് അല്ല പക്ഷെ ഡയമീറ്റർ ആണോ റേഡിയസ് ആണോ ഹൈറ്റ് ആണോ മാഗ്നിഫിക്കേഷൻ ആണോ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഉത്തരം ഡയമീറ്റർ ആണ് സോ സൈസ് ഓഫ് തിയോഡ്ലൈറ്റ് പറയുന്ന ഡയമീറ്റർ ഓഫ് ലോവർ പ്ലേറ്റ് വെച്ചിട്ടാണ് ദെൻ ഹൗ മെനി ഇഞ്ചസ് ഇസ് വൺ ഫുട് എത്ര ഇഞ്ചാണ് ഒരു അടി എന്ന് പന്ത്രണ്ട് ഇഞ്ച് അല്ലെ ഒരടി പന്ത്രണ്ട് ഇഞ്ചാണ് ഒരു അടി അപ്പം ട്വൽവ് ഇഞ്ചസ് ആണ് വൺ ഫുട്ട് വീണ്ടും സ്ഥിരമായിട്ടുള്ള ആവർത്തന ചോദ്യങ്ങൾ അല്ലെങ്കിൽ വളരെ തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അടിച്ചു പോകുന്ന ചോദ്യം ഫുൾ ഫോം ഓഫ് കാഡ് സി എ ഡബിൾ ഡി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് ഡ്രോയിങ് അല്ല ർ എഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിങ് ഓക്കെ ഇനി ഒരു കാരണവശാലും ഒരിക്കലും തെറ്റി പോകരുത് വിസ് കമാൻഡ് ടു കണ്ട്രോൾ സൈസ് ഓഫ് ഡ്രോയിങ് ഏരിയ ഓക്കെ ഓട്ടക്യാഡ് ഉപയോഗിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല ഓട്ട് കമാൻഡ്സ് എല്ലാം കൈ കൈപ്പിടി തന്നെ ഉണ്ടാവും അല്ലാത്തൊരു ഓർക്കുക നമുക്ക് എത്രമാത്രം ഏരിയയിൽ വരയ്ക്കണമെന്നുള്ളത് നമുക്ക് ആദ്യമേ സെറ്റ് ചെയ്യാൻ പറ്റും ആ സെറ്റ് ചെയ്യുന്നതാണ് ലിമിറ്റ്സ് വെച്ചിട്ടാണ് ലിമിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് എത്രമാത്രം ഏരിയയിൽ എനിക്ക് വരയ്ക്കണമെന്ന് ഞാൻ പറയുന്നത് ലിമിറ്റ്സ് വെച്ചിട്ടാണ് ദെൻ ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഓട്ടോകാഡ് കമാൻഡ് ടു എഡിറ്റ് ദ ലെങ്ത് ഓഫ് ദ ഓബ്ജെക്ട് ഓബ്ജെക്ട് ഞാനൊരു ലൈൻ വരച്ചു ആ ലൈൻ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം പുതിയ ഓട്ടോകാഡിലേക്ക് ആണെങ്കിൽ നമ്മൾ പിക്ക് ചെയ്യുക പിക്ക് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം പക്ഷെ നമുക്ക് കമാൻഡ് തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ബോക്സ് ആണെങ്കിൽ അതിന്റെ ലെങ്ത് കൂട്ടാൻ കമാൻഡ് തന്നെ ഉപയോഗിക്കാം ദ ഓപ്ഷൻ ഇസ് സ്ട്രച്ച് അറേ എന്ന് പറയുന്ന ഒരാളുണ്ട് അറേ ഉപയ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല നമ്മൾ ഇപ്പോൾ എൻ്റെ ഈ നാല് പേരിൽ ഞാൻ ഇതുപോലെ അടുക്കി വെച്ചേക്കുവാണ് യൂണിഫോം സ്പേസിങ്ങിൽ അടുക്കി വെച്ചേക്കുകയാണെങ്കിൽ നിന്ന് ഇതുപോലെ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് അറേ വെച്ചിട്ട് അതേ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ അറേയുടെ യൂസ് ജസ്റ്റ് പറഞ്ഞുകൊണ്ടാവില്ല ആ കമാൻഡ് യൂസ് ചെയ്താലേ കുറച്ചുകൂടി ക്ലാരിറ്റി വരുള്ളൂ ദ ഓട്ടോകേറ്റ് കമാൻഡ് ടു ഡ്രോ റൗണ്ടഡ് കോർണർ റൗണ്ടഡ് കോർണർ കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഫില്ലറ്റ് ഫില്ലറ്റ് ആണ് റൗണ്ടഡ് കോർണേഴ്സ് ഉപയോഗി വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ദെൻ ഒപ്റ്റെയിൻ പാരൽ ലൈൻസ് ലൈൻസ് പാരൽ ആവണമെങ്കിൽ അല്ലെങ്കിൽ പാരല ലൈൻസ് വരയ്ക്കാൻ കോൺസെൻട്രേറ്റ് സർക്കിൾ എന്താ കോൺസെൻട്രേറ്റ് സർക്കിൾ കോൺസെൻട്രേറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു നൂർക്കുക ഒരു സർക്കിൾ അതേ അതിനേക്കാളും വലിയൊരു സർക്കിൾ അതിനേക്കാളും വലിയൊരു സർക്കിൾ പുറത്ത് ഇനി അകത്തോട്ട് വേണമെങ്കിലും വരയ്ക്കാം പക്ഷെ ഇതിനെല്ലാം കോമൺ സെൻറ്റർ ആയിരിക്കും ഒരു സെൻറ്ററിൽ നിന്ന് തന്നെയായിരിക്കും പല റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുന്നത് കോൺസെൻട്രേറ്റ് സർക്കിൾസ് പാരലൽ കർസ് ഒരു കർവുണ്ട് അതേ ഷേപ്പിൽ തന്നെ അതിന് പാരലായിട്ട് ഒരു കർവ് വരച്ച് വരുമ്പോൾ ജസ്റ്റ് ഡിഫറൻസ് വന്നു ഞാൻ കൈകൊണ്ട് വരച്ചുകൊണ്ടാണ് അപ്പോൾ പാരലി കർവ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിലും അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട കമാൻഡ് ഓഫ്സെറ്റ് ആണ് സോ ഓഫ്സെറ്റ് ഇസ് എ കമാൻഡ് ടു ഡ്രോ ലൈൻസ് കോൺസെൻട്രിക് സർക്കിൾസ് ആൻഡ് പാരലൽ കർവ്സ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന ഓപ്ഷൻ എറാണ് തെറ്റുണ്ട് ഓക്കെ ഡി ഡബ്ല്യു ജി അല്ല ക്വസ്റ്റ്യൻ വളരെ കണ്ണിങ്ങ വളരെ രസകരമായ ഒരു സാധനമാണ് എക്സ്റ്റൻഷൻ ഫോർ ടെംപ്ലേറ്റ് ഫയൽ ക്യാറ്റ് ടെംപ്ലേറ്റ് ഫയൽ ഓട്ടോക്യാ ഡ്രോയിങ് ഫയൽ ആണെങ്കിൽ അത് ഡി ഡബ്ല്യു ജി ആണ് വേർഡ് ഫയൽ ആണെങ്കിൽ ഡോക്കാണ് ഡി എക്സ് എഫ് ഒക്കെ വെബിലേക്ക് വരുന്ന ഫയലാണ് അതിൽ അത്രയ്ക്കൊന്നും പോകേണ്ട ടെംപ്ലേറ്റ് ഓക്കെ ഉപയോഗിക്കുന്നവർ ഓട്ടോക്കേഡ് വരയ്ക്കുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടെംപ്ലേറ്റ് എടുത്താണ് വരയ്ക്കുന്നത് ടെംപ്ലേറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ ഡി ഡബ്ല്യു ടി ആണ് ഓക്കെ ഓട്ടോകാഡ് ടെംപ്ലേറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ ഡി ഡബ്ല്യു ടി ഫോർ ടെംപ്ലേറ്റ് എന്നാൽ ഡ്രോയിങ് ആണെങ്കിൽ ഡി ഡബ്ല്യു ജി മാറിപ്പോകരുത് സ്ഥിരം ചോദിക്കുന്നവർ ഡി ഡബ്ല്യു ജി സോറി ഡ്രോയിങ് ഫയലിൻ്റെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് മാറ്റി ചോദിച്ചു ടെംപ്ലേറ്റ് ഫയലാണെങ്കിൽ ഡി ഡബ്ല്യു ടി എന്നാൽ ഡ്രോയിങ് ഫയലിൻ്റെ ആണെങ്കിൽ ഡി ഡബ്ല്യു ജി മാറിപ്പോകരുത് ദൻ വിങ് ദം ഇസ് നോട്ട് എൻ ഓപ്ഷൻ ഫോർ സ്റ്റാർട്ടിങ് പ്രിൻറ്റ് കമാൻഡ് ഓക്കെ പ്രിൻറ് കമാൻഡ് തുടങ്ങാതെ ഇരിക്കാനുള്ള ഓപ്ഷൻ ഏതാണെന്ന് പ്രിന്റ് കമാൻഡ് വരരുത് അല്ലെങ്കിൽ അത് പ്ലേ ആവരുത് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യരുത് ഇത് ഏത് കൊടുത്താൽ പ്ലോട്ട് കൊടുത്താൽ പ്രിൻറ് കമാൻഡ് വർക്ക് ചെയ്യും പ്രിന്റ് കൊടുത്താലും വർക്ക് ചെയ്യും കൺട്രോൾ പ്ലസ് പി എന്നുള്ള കോമ്പിനേഷൻ പ്രസ് ചെയ്താലും വർക്ക് ചെയ്യും പി ആർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല ഓക്കെ സോ ഇത് ഓപ്ഷൻ ഇസ് ഡി

ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ കൊടുത്താൽ ആ ഡിസ്പ്ലേയിലുള്ള എല്ലാം പ്രിന്റ് ചെയ്യാൻ പറ്റും പിന്നെ ലിമിറ്റ്സ് കൊടുത്താൽ ഏത് ലിമിറ്റ്സിനകത്താണെന്ന് പറയാം അതുപോലെ നമുക്ക് ഒരു പർട്ടിക്കുലർ പോസിഷൻ മാത്രം സെലക്ട് ചെയ്ത് എടുക്കണമെങ്കിൽ വിൻഡോ ഒരു ഉണ്ട് എന്നിട്ട് ആ വിൻഡോ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി സോ ഓപ്ഷൻ ഇസ് സി ഓക്കെ ഡി എക്സ് എഫ് കാഡ് കമാൻഡ് അല്ല ഡി എക്സ് എഫ് ക്യാഡിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് അത് വെക്ടർ ഒക്കെ ഉപയോഗിക്കുന്നതാണ് അത് ടെംപ്ലേറ്റ് ഫയലിൻ്റെതല്ല അതുകൊണ്ടാണ് ഞാൻ ആ ഡീപ്പിലേക്ക് പോകാത്തത് ലീ ലീച്ചാറ്റ്ലിയർ അപ്പാരറ്റസ് അതെ ചിലർ ഇടയ്ക്ക് സംശയം ചോദിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് അതെ മാറ്റി ദൻ ലീച്ചാറ്റ്ലിയർ അപ്പാരറ്റസ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ സൗണ്ട്നസ് പി ക്യു ആണ് സൗണ്ട്നസ് ഓഫ് സിമെൻറ്റിൻ്റെ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് ലീ ലീച്ചാറ്റ്ലിയർ ഓക്കെ സെറ്റിംഗ് ടൈമും കൺസിസ്റ്റൻ്റ് കൺസിസ്റ്റൻസിയും ചോദ്യമെങ്കിൽ അവിടെ സെറ്റിംഗ് ടൈമും കൺസിസ്റ്റൻസിയും കണ്ടുപിടിക്കാൻ നമ്മൾ വിക്കറ്റ് അപ്പാരറ്റസ് ആണ് ഉപയോഗിക്കുന്നത്

ഓഫ് സൂപ്പർ സ്ട്രക്ചർ ടു ദ ബിയറിംഗ് മെറ്റീരിയൽസ് ഒരു സ്ട്രക്ചർ എന്താണെന്ന് നമുക്കൊന്ന് കാണാം കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടെ ഗ്രൗണ്ട് ലെവൽ ഈ ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്ക് എനിക്കൊരു ഉണ്ട് ഓക്കെ ഞാൻ ഡ്രോയിങ്ങിന് വളരെ പൂറാണ് അതുകൊണ്ട് ചിലപ്പോൾ ക്ഷമിക്കുക ഒരു ഉണ്ട് ഈ സ്ട്രക്ചറിന് മണ്ണിനടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പില്ലറിലായിരിക്കും നിൽക്കുന്നത് ഒന്നിൽ കൂടുതൽ പില്ലർ ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഫുട്ടിങ്ങിലായി സോറി പൈലിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ നമുക്ക് മണ്ണിനടിയിലേക്ക് ഒരു പോർഷൻ ഉണ്ട് അങ്ങനെയാണ് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ സബ്സ്ട്രക്ചറിലേക്ക് വരുന്നത് മണ്ണിന് ഗ്രൗണ്ട് ലെവലിന് മോളിലുള്ളതിനെ സൂപ്പർ സ്ട്രക്ചറിനും അതിന് താഴെയുള്ളതിനെ സബ്സ്ട്രക്ചറിനെന്നും വിളിക്കും സബ്സ്ട്രക്ചറിൻ്റെ യൂസ് സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൂപ്പർ സ്ട്രക്ചറിന്റെ ലോഡ് മണ്ണിലേക്ക് കൊടുക്കുക അതാണ് സബ്സ്ട്രക്ചർ ഇനി മണ്ണിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നത് ഫൂട്ടിങ്ങും ഈ താഴോട്ടുള്ള പോഷന് നമുക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ എന്നും വിളിക്കാം ഫൂട്ടിങ്ങിന് തൊട്ട് മുകളിൽ വരെ വരെയുള്ളതിനും ഫൗണ്ടേഷൻ എന്നും അല്ലെങ്കിൽ കോമ്പിനേഷൻ ഇത് പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഡിഫറൻസ് ആണ് സോ ഓപ്ഷനകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്നത് ആണ് അതുകൊണ്ടാണ് സബ്സ്ട്രക്ചർ നമ്മൾ കീ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സോ സൂപ്പർ സ്ട്രക്ചറും സബ്സ്ട്രക്ചറും ആണ് നമ്മുടെ ലോഡ് സൂപ്പർ സ്ട്രക്ചറിന്റെ താഴേക്ക് കൊണ്ടുപോകുന്നത് മുപ്പത്തിയേഴ് വീണ്ടും പ്രശ്നങ്ങൾ വരും കോഷ്യൻ ഒപ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ കവേഡ് ഏരിയ ഓഫ് ഓൾ ഫ്ലോസ് ബൈ ഏരിയ ഓഫ് ദ പ്ലോട്ട് ടോട്ടൽ കവേർഡ് ഏരിയ ബൈ പ്ലോട്ട് ഏരിയ ടോട്ടൽ കവേർഡ് ഏരിയ ബൈ പ്ലോട്ട് ഏരിയ ഓക്കെ കെ എം ബി ആറിന്റെ പുതിയ വേർഷൻസ് ഒക്കെ വെച്ചിട്ട് ഇറ്റ്സ് ബോത്ത് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ആൻഡ് ഫ്ലോർ ഏരിയ റേഷ്യോ എന്നിട്ട് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്നാണ് സ്പെസിഫൈ ചെയ്യാൻ കാര്യം അതിനകത്ത് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടാണ് സിനോണമസ് ടു ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത് സോ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ഇസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ കവേർഡ് ഏരിയ ബൈ ഏരിയ ഓഫ് ദ പ്ലോട്ട് അസ് പെർ കെ എം ബിയർ ആണ് പറഞ്ഞത് ടെക്സ്റ്റ് ബുക്സിനകത്ത് ചിലപ്പോൾ ഡിഫറെൻറ്റ് മീനിങ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു സ്ട്രിക്ട്ലി ഒരു സാധനത്തിലേക്ക് ഫോളോ ചെയ്തുകൊണ്ടാണ് പറയുന്നത് ദെൻ ആൻ ഇമ്പർവിയസ് ബാരിയർ കൺസ്ട്രക്റ്റഡ് എക്രോസ് ദ റിവർ ടു റീസ് ദ വാട്ടർ ലെവൽ ഓക്കെ ചിലർ നേരിട്ട് കണ്ടിട്ടുണ്ടാവും ചിലർക്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെ വിയർ ആണ് അതിൻ്റെ എക്സാമ്പിൾ ഒരു ഇമ്പർവിയസ് ബാരിയർ ആണ് ഉദ്ദേശം വാട്ടർ റൈസ് ചെയ്യുക വാട്ടർ റൈസ് ചെയ്യാൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു റിവറിനെ എക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് വിയർ ദമ്പതാമത് ചോദ്യം ടെൻ ഹെക്ടേഴ്സ് ഈക്വൽ ടു എത്ര ഏക്കർ ഓക്കെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ ആണ് സാധ്യത ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ എന്തായാലും ചലഞ്ച് ചെയ്യണം കാരണം ക്വസ്റ്റ്യൻ തെറ്റാണ് ടെൻ ഹെക്ടേഴ്സ് എത്ര ഏക്കേഴ്സ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ട്വന്റി ഫോർ പോയിന്റ് സെവൻ എന്ന് എഴുതേണ്ടി വരും കാരണം ടെൻ ഹെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ പോയിന്റ് സെവൻ ഏക്കേഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ ടൂ പോയിന്റ് ഫോർ സെവൻ ഏക്കറാണ് ഒരു ഹെക്ടറെന്ന് പറഞ്ഞാൽ ടൂ പോയിന്റ് ഫോർ സെവൻ ഏക്കർ ആണ് ഇനി ഒന്ന് രണ്ട് കാര്യം കൂടെ ഈ ഓപ്ഷനകത്ത് നിന്ന് ചോദ്യം കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദ്യം കണക്ട് ചെയ്യാൻ പറ്റും പത്ത് ഹെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആയിരം ആറാണ് ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഇത് എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ള ഒരു ചെറിയ കാര്യം കൂടെ പറയാം കിലോമീറ്റർ ഹെക്ടോമീറ്റർമീറ്റർ ഡി സി എ ഡെക്കാമീറ്റർ മീറ്റർ ഡെസിമീറ്റർ സെന്റിമീറ്റർ മില്ലിമീറ്റർ ഓക്കെ ഇതാണ് ഓർഡർ ഡെക്കാമീറ്ററിന്റെ സ്ക്വയറിനെ വിളിച്ച പേരാണ് ആർ ഡെക്കാമീറ്ററിന്റെ സ്ക്വയറിനെ വിളിച്ച പേരാണ് ആർ ഒരു കാരണവശാലും ഇനി മറക്കേണ്ട ആവശ്യമില്ല ഹെക്ടോമീറ്ററിന്റെ സ്ക്വയറിനെ വിളിച്ച പേരാണ് ഹെക്ടേഴ്സ് ഓക്കെ ഇനി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ നൂറ് ആറായിരിക്കും കാരണം ഒരു ഹെക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് ഡെക്കാമീറ്ററാണ് അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ നൂറ് ആറായിരിക്കും അപ്പോൾ പത്ത് എന്ന് പറഞ്ഞാൽ ആയിരം ആവശ്യമായിരിക്കും ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും കൺവേർഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല കിലോമീറ്റർ ഹെക്ടോമീറ്റർ ഡെക്കാമീറ്റർ മീറ്റർ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഡെക്കാമീറ്ററിന്റെ സ്ക്വയറിനെ വിളിച്ച പേര് ആർ ഹെക്ടോമീറ്ററിന്റെ സ്ക്വയറിനെ വിളിച്ച പേര് ഹെക്ടോസ് അപ്പോൾ ആ ചോദ്യം ചലഞ്ച് ചെയ്യാം ധൈര്യമായിട്ട് ലൈക്ക് സ്ട്രക്ചർ വിത്തിൻ ബോഡി ഓഫ് എ ട്രീ ദാറ്റ് റൺ റേഡിയലി ഫ്രം ദർ ടു ദ ബാർക്ക് കോറിൽ നിന്ന് സെന്ററിൽ അല്ലെങ്കിൽ പിത് ഓർ മെഡുലയിൽ നിന്ന് ബാർക്കിലേക്ക് റൺ ചെയ്യുന്ന റേസ് അതിനെ വിളിച്ച പേരാണ് മെഡുലറി റേസ് ഓക്കെ ദെൻ പ്ലാസ്റ്റിസിറ്റി ഗിവിംഗ് ഇൻഗ്രീഡിയൻ ടു ബ്രിക് അലുമിന പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്ന മെറ്റീരിയൽ ആണ് അലുമിന അല്ലെങ്കിൽ ചീഫ് ഇൻഗ്രീഡിയൻസ് അലുമിന മേജർ ഇൻഗ്രീഡിയൻസിലേക്ക് ആണ് ചീഫ് ഇൻഗ്രീഡിയൻ്റ്സ് അലുമിന വീണ്ടും ഈ കണ്ണിംഗ് രണ്ടാമത്തെ ചോദ്യം ബോണ്ട് ഹാവിംഗ് ഓൾട്ടർനേറ്റ് ആൻഡ് ഇൻ എ ഫേസ് ഒരു ഫേസിൽ ഹെഡേഴ്സ് ആൻഡ് ഓക്കെ സെയിം കോഴ്സിലാണെന്ന് പറഞ്ഞിട്ടില്ല അതാണ് അവർ മീൻ ചെയ്തേക്കുന്നത് ഒരേ കോഴ്സിൽ ഹെഡേഴ്സ് ആൻഡ് ഒരേ കോഴ്സിൽ ഓൾട്ടർനേറ്റ് ഹെഡറും സ്ട്രെച്ചറും അത് ഒരു ഫേസിൽ എന്നാൽ പുറകിൽ നിന്ന് നോക്കിയാൽ ബട്ട് ഇൻ ബട്ട് ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ഇൻ ദ ബാക്ക് അപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നത് ഓൾട്ടർനേറ്റ് ഹെഡറും സ്ട്രെച്ചറും ഒരേ കോഴ്സിൽ ഇരിക്കുന്നു പുറകിൽ നിന്ന് ഞാൻ കാണുന്നത് ഓൾട്ടർനേറ്റ് കോഴ്സ് തന്നെ ഒരു കോഴ്സ് ഹെഡർ ഒരു കോഴ്സ് സ്ട്രെച്ചർ ഓക്കെ ഇത്തരം ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾ ഫ്ലമിഷ് ബോണ്ട് ഡബിൾ ഫ്ലമിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ എങ്ങനെയാണോ ഒരു കോഴ്സിൽ ഓൾട്ടർനേറ്റിവ് ഹെഡ് സ്ട്രെച്ചർ കാണുന്നത് അതുപോലെ തന്നെ ബാക്ക് ഫേസിലും കാണാൻ പറ്റും സോ സിംഗിൾ ഫ്ലമിഷ് ബോണ്ടിൽ ഒരു വ്യൂ ഇംഗ്ലീഷ് ബോണ്ടും ഒരു വ്യൂ ഫ്ലമിഷ് ബോണ്ടും ആയിരിക്കും ഡബിൾ ഫ്ലമിഷ് ആണെങ്കിൽ രണ്ടും ഫ്ലമിഷ് ബോണ്ടായിരിക്കും ഓക്കെ ആ ഡിഫറൻസ് ഓർത്തിരിക്കുക വൈറ്റ് സ്പോർട്സ് ഇൻ എ ഹെൽത്തി വുഡ് വൈറ്റ് സ്പോർട്സിലെ വൈറ്റ് സ്പോർട്സ് കൊണ്ട് ഹെൽത്തി വുഡിലെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് അത് ഡ്രഗ്സിനസ് ആണ് എന്നാൽ ബ്രൗണിഷ് അല്ലെങ്കിൽ റെഡിഷ് സ്പോർട്സ് ആയിരുന്നു എങ്കിൽ അത് ഫോക്സിനസ് ആയതിനെ വൈറ്റ് ആയതുകൊണ്ട് നമ്മളിത് ഡ്രഗ്സിനസ് ആണ് ഓക്കെ മാറിപ്പോ ഡ്രഗ്സിനസ് ഓക്കെ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് അതിലേക്ക് വീണ് പോയരുത് ഡ്രഗ്സ് വെള്ള കളർ അല്ലേ അങ്ങനെ ഓർത്തിരുന്നാലേ മതി ഡ്രഗ്സിനസ് ഓക്കെ ഫോക്സിനസ് എന്ന് പറയുന്നത് മോസ്റ്റില ഫയർ ഫോക്സ് ഒരു റെഡ് കളർ സാധനം അല്ലേ അപ്പോൾ ഫോക്സിനസ് ഇസ് റെഡി യുവർ ബ്രൗൺ സ്പോർട്സ് ഓക്കെ ഇതൊക്കെ ഓർത്തിരിക്കാനുള്ള വഴികളാണ് കേട്ടോ ആനുവൽ റിങ്സ് ആർ ദ കോമ്പിനേഷൻ ഓഫ് ആനുവൽ റിങ്സ് എങ്ങനെയാണ് എങ്ങനെയുണ്ടാവുന്നത് ഒരു വർഷം ഒരു ട്രീയിൽ കുറച്ച് ഫ്രഷ് വുഡ് ഉണ്ടാവും അത് അടുത്ത കൊല്ലം പഴകുമ്പോൾ അത് ഹാർട്ട് വുഡിലേക്ക് പോകും അതായത് സാപ്പ് വുഡിന്റെയും ഹാർട്ട് കോമ്പിനേഷൻ ആണ് ആനുവൽ റിങ്സ് ആനുവൽ റിങ്സ് എന്ന് പറഞ്ഞാൽ ഏജ് ഓഫ് ദി ട്രീ ഡിറ്റർമിൻ ചെയ്യാനാണ് അത് ഹാർട്ട് വുഡും സാപ്പ് വുഡും കൂടെ ചേർന്നാണ് ഉണ്ടാവുന്നത് ദെൻ ഇറഗുലർ ട്രയാങ്കുലർ റോളിങ് എൻക്ലോസ്ഡ് ബൈ ദ എക്സ്ട്രാഡോസ് ഔട്ടർ കർ ഓഫ് ദ ആർച്ച് എ ഹുറിസോണ്ടൽ ലൈൻ ഫ്രം ദ ക്രൗൺ

സ്പ്രിംഗിങ് പോയിന്റിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ ആ പോഷനെ വിളിച്ച പേരാണ് സ്പാൻഡ്രിൽ ഫൗണ്ടേഷൻ ഇൻ വിച്ച് കാൻ ലിവർ ബീം ഇസ് പ്രൊവൈഡഡ് ടു ജോയിൻ കോളം ഫുട്ടിങ് ആക്ഷനില് നമ്മൾ കോളം ഫുട്ടിന് ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫുട്ടിംഗ് ഉണ്ട് ആ ഫുട്ടിംഗിന്റെ പേരാണ് സ്ട്രാപ്പ് ഫുട്ടി സ്ട്രാപ്പ് ഫുട്ടി ആണ് ലിവർ ബീംസ് വെച്ച് ജോയിൻ ചെയ്യുന്നത് ഫ്ലോസ് യൂസ്ഡ് ഇൻ ഡാൻസിങ് ഹാൾസ് ഓഡിറ്റോറിയംസ് ഓഡിറ്റോറിയം ഡാൻസിങ് ഹാൾസിലും പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ച ചോദ്യമാണ് ഫ്ല ഡാൻസിങ് ഹാളിലും ഓഡിറ്റോറിയത്തിലും നമ്മൾ കൊടുക്കുന്ന ഫ്ലോറ് വുഡൻ ഫ്ലോറാണ് ഓക്കെ ഓർക്കാൻ എളുപ്പമാണ് പണ്ട് സ്കൂളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ കുറച്ച് ഗവൺമെൻറ് സ്കൂൾസിലൊക്കെയാണ് പഠിച്ചതെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മുന്നേ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ബെഞ്ചും ഡെസ്ക് ഒക്കെ അടുപ്പിച്ചിട്ടിട്ട് പിടിച്ച് കയറൊക്കെ വെച്ച് കെട്ടി നമ്മളതിൻ്റെ പുറത്തു നിന്നായിരിക്കും എല്ലാ പരിപാടിയും ഒപ്പിച്ച് വെക്കുന്നത് അപ്പോൾ സോ വുഡൻ ഫ്ലോർ ആണെന്ന് വേണമെങ്കിൽ ഓർക്കാം അങ്ങനെ ദെൻ എ ടു സ്റ്റോറി ട്രസ് ടു സ്റ്റോറി ട്രസ് വിത്ത് അപ്പർ പോർഷൻ കൺസിസ്റ്റിങ് ഓഫ് കിങ് പോസ്റ്റ് മുകളിൽ കിങ് പോസ്റ്റും ലോവർ പോർഷൻ ക്യൂൻ പോസ്റ്റും ഈ ഫിഗർ കാണുന്ന പോലെ അപ്പർ പോർഷൻ കിങ് പോസ്റ്റും ലോവർ പോർഷൻ അവിടെ ക്യൂൻ പോസ്റ്റുവാണെങ്കിൽ ആൻഡ് ആൻ എക്സാമ്പിൾ ഓഫ് മാൻസാട്രസ് ഓക്കെ മാൻസാട്രസ് ആണ് അപ്പർ കിങ്ങും താഴെ ക്യൂനും ഓക്കെ സോ മാൻസാ ട്രസ് രണ്ട് സ്ലോപ്പ് ഉണ്ടാവും ഓക്കെ സ്ലോപ്പ് ബ്രേക്കിംഗ് ഉണ്ടാവും മുകളിൽ കിങ് പോസ്റ്റായിരിക്കും താഴെ ക്യൂൻ പോസ്റ്റായിരിക്കും നമ്മൾ ഓരോന്നിലേക്ക് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ ഉണ്ട് കേട്ടോ ദക്സ്റ്റ് ബേണിംഗ് ടെംപറേച്ചർ ഓഫ് സിമെന്റ് ഇൻ റോട്ടറി ക്ലിൻ ഓക്കെ ഡയറക്ട് ക്വസ്റ്റിനാണ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ബേണിംഗ് ടെമ്പറേച്ചർ ഓഫ് സിമെന്റ് ഇൻ റോട്ടറി ക്ലിൻ ഇസ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ദെൻ ഫിഫ്റ്റി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കഫ് ഹോൾഡിംഗ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിക് വർക്ക് പേപ്പർ സെറ്റർ ഹാസ് എഗെയിൻ ചലഞ്ച്ഡ് നമ്മൾ ചലഞ്ച് ചെയ്ത് എങ്ങനെയാ നോക്കാം ബ്രിക് വർക്കിന് ഉപയോഗിക്കുന്ന സ്കഫ് ഹോൾഡിംഗ് ഓൾ ഓഫ് ദ ബോ ഓപ്ഷനിലുണ്ടെങ്കിൽ നാല് ഓപ്ഷൻ കണ്ണോടിച്ച് നോക്കുമ്പോൾ ഓൾ ഓഫ് ദ ബോ ഓപ്ഷനിലുണ്ടെങ്കിൽ ആദ്യം എലിമിനേറ്റ് ചെയ്യേണ്ട ഓൾ ഓഫ് ദ ബോ ആണ് അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യാം ആരെങ്കിലും ഒരാൾ അതല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി പക്ഷേ ബ്രിക്ക് വർക്കിൻ്റെ സ്കഫ് ഹോൾഡിങ്ങിനെ നമ്മൾ വിളിച്ച പേര് സിംഗിൾ സ്കഫ് ഹോൾഡിംഗ് എന്ന് വിളിക്കാറുണ്ട് ബ്രിക്ക് ലെയർ കഫ് ഹോൾഡിംഗ് എന്ന് വിളിക്കാറുണ്ട് രണ്ടെണ്ണം വിളിക്കാറുണ്ടെന്ന് മനസ്സിലായാൽ മൂന്നാമത്തെ ആളെയും നമ്മളത് സംബന്ധിച്ചു കൊടുക്കേണ്ടി വരും സോ മൂന്നാമത്തെ ആളെ നമ്മൾ വിളിക്കാറുണ്ട് പുഡ്ലോഗ് സ്കഫ് ഹോൾഡിംഗ് സോ ഇറ്റ് ഈസ് ഓൾ ഓഫ് ദ ബോ ഓക്കെ അൻപത്തി ഒന്ന് പ്രോസസ്സ് സ്ട്രെങ്തനിങ് ഫൗണ്ടേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രൊസസ് അതിനെ വിളിച്ച പേരാണ് അണ്ടർ പിന്നിങ് ഷോറിംഗ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് നിർത്തുക സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ മെന്യു മെറ്റീരിയൽസിൽ നമുക്ക് നിന്ന് വർക്ക് ചെയ്യാനുള്ള ചാരം കിട്ടുക എന്നൊക്കെ നമ്മൾ പറയും ഓക്കെ അപ്പൊ സ്ട്രെങ്തനിങ് ഓഫ് ഫൗണ്ടേഷൻ ആണ് അണ്ടർ പിന്നിങ് സ്ട്രെങ്തനിങ് ഓഫ് ഫൗണ്ടേഷൻ ആണ് അണ്ടർ പിന്നിങ് ഫിഫ്റ്റി ടു ടോട്ടൽ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിംഗ് ആഫ്റ്റർ സോയിങ് എ ക്രോപ്പ് ആൻഡ് ദ ലാസ്റ്റ് വാട്ടറിംഗ് ബിഫോർ ഇറ്റ്സ് ഹാർവെസ്റ്റിങ് ഓക്കെ ടോട്ടൽ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിംഗ് ആഫ്റ്റർ സോയിങ് സോയിങ്ങിന് ശേഷം നമ്മൾ ഫസ്റ്റ് വാട്ടർ ചെയ്തു അതിനുശേഷം ലാസ്റ്റ് വാട്ടറിംഗ് വരെ നമ്മൾ സമയം നോക്കുകയാണെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ബേസ് പീരിഡ് ഓക്കെ എന്നാൽ വിത്ത് പാകിയത് തൊട്ട് അവസാന ഹാർവസ്റ്റിംഗ് വരുകയാണെങ്കിൽ അത് ക്രോപ്പ് പിരിയടും പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട് നമ്മൾ വിത്ത് പാകിയതിനു ശേഷം ഫസ്റ്റ് വാട്ടർ ചെയ്തു ആഫ്റ്റർ സോയിങ് അത് തൊട്ടാണ് എടുക്കുന്നത് സോ ഇറ്റ് ഇസ് ബേസ് ലെങ്ത് ഓഫ് എ ക്രാങ്ക്ഡ് ബാർ പിക്യു ആണ് പ്രീവിയസ് ആണ് ലെങ്ത് ഓഫ് എ ക്രാങ്ക്ഡ് ബാർ ദ ഡെപ്ത് ഡി ആൻഡ് ആൻ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻ കേസ് ഓഫ് എ ബീം ഓഫ് എഫക്റ്റീവ് ലെങ്ത് എൽ ഓക്കെ ക്വസ്റ്റ്യൻ സ്പെസിഫിക് അല്ല ആക്ച്വലി രണ്ട് എൻഡിലേക്കും നമ്മൾ ക്രാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ലെങ്ത് ഇസ് എൽ പ്ലസ് ടു ഇൻഡു പോയിന്റ് ഫോർ ടു ഡി ഒരു ഉള്ളൂ എങ്കിൽ എൽ പ്ലസ് പോയിന്റ് ഫോർ ടു ഡി മാത്രമേ ഉള്ളൂ ഓക്കെ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് എ ബ്രിക് ബ്രിക്കിന്റെ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ് ത്രീ പോയിന്റ് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ദെൻ കോസ് ആൻഡ് പാസിംഗ് ത്രൂ സ്ക്രീൻ വിത്ത് ക്ലിയർ ഓപ്പണിംഗ്സ് ഇസ് ജനറലി യൂസ്ഡ് ഫോർ മേസിനറി വർക്ക് മേസിനറി വർക്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഏത് സ്ക്രീനിലൂടെ പാസ് ചെയ്യുന്ന സാൻഡ് ആണെന്നാണ് മേസണറി വർക്കിനാണ് നമ്മൾ ഫോർ പോയിന്റ് സെവൻ ഫൈവിന് താഴെയുള്ള സാന്റിനെയാണ് സാധാരണഗതിയിൽ നമ്മൾ കോഴ്സ് സാൻഡ് ഉപയോഗിക്കുന്നത് ഫോർ മേസണറി വർക്ക് പോയിന്റ് ഓഫ് എ ടു സെറ്റ് പ്ലേസസ് ഇൻ തിക് മൊറ മേസണറീസ് ഓൺ എസ് ഡാം നനവുണ്ടെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ് ആര് ലൈം അല്ലെങ്കിൽ തിക്ക് മേസണറിയൊക്കെ ആണെങ്കിൽ അകത്ത് നന വിരിക പെട്ടെന്ന് സെറ്റ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് സെറ്റ് ആവില്ല നല്ല ഉള്ളിടത്ത് പെട്ടെന്ന് സെറ്റ് ആവാനുള്ള സാധ്യത വിളിച്ച പേരാണ് ഹൈഡ്രോളിസിറ്റി ഓക്കെ ഹൈഡ്രോളിസിറ്റി ഓക്കെ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ഓഫ് എ ബിൽഡിംഗ് മേ ബി ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ പ്ലിന് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് ടെൻ ടു ഫിഫ്റ്റീൻ ആണ് ഓക്കെ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ നമ്മൾ കൊടുക്കാറുണ്ട് വിത്ത് റെസ്പെക്ട് ടു പ്ലിന്ത് ഏരിയ

ആൾക്കാരെ അതുപോലെ തന്നെ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ത്രീ പോയിന്റ് സെവൻ ഫൈവ് വൺ സെവൻ ഫൈവ് പറയാതെ ഫോർ പോയിന്റ് ഫൈവ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞത് ദെൻ റേഷ്യോഫ് വെയ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് വോളിയം ടു വെയ്റ്റ് ഓഫ് ഈക്വൽ വോള്യം ഓഫ് വാട്ടർ അത് ഡെഫിനിഷനാണ് ആരുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഡെഫിനിഷനാണ് വെയിറ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് വോളിയം ഈ പെനാണെങ്കിൽ പെന്നിൻ്റെ മെറ്റീരിയലിൻ്റെ വെയ്റ്റ് പെർ യൂണിറ്റ് വോളിയം ടു ഈക്വൽ വോള്യൂം ഓഫ് വാട്ടർ അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞത് ദെൻ സൈഫൺ അക്യുഡക്ട് എന്താണ് സൈഫൺ അക്യുഡക്ട് സൈഫൺ അക്യുഡക്ട് അക്യുഡക്ട് എന്ന് പറഞ്ഞാൽ ദ കനാൽ പാസസ് ഓവർ ഡ്രെയിൻ ഡ്രെയിനിന് മുകളിലൂടെ ആയിരിക്കും കനാൽ അതാണ് സൈഫൺ സോറി അക്യുഡക്ട് അക്യുഡക്ട് എന്ന് പറഞ്ഞാൽ കനാൽ ഇസ് അബോ ഡ്രെയിനേജ് അക്യുഡക്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അക്യുഡക്റ്റിൽ കെനാലിൻ്റെ ബെഡ് ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനിനേക്കാൾ മുകളിലായിരിക്കും ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിൻ ഇതും കെനാലിൻ്റെ ബെഡ് കെനാലിൻ്റെ ഫ്ലോ ലെവൽ അല്ല ഫ്ലോ ലൈനോ കെനാലിൻ്റെ ഹൈ ഫ്ലഡ് ലെവലോ അല്ല കെനാലിൻ്റെ ബെഡ് ലെവല് നമ്മുടെ ഡ്രെയിനിൻ്റെ ഹൈ ഫ്ലഡ് ലെവലില് വളരെ മുകളിലായിരിക്കും അതായത് ഇടയിൽ ഗ്യാപ്പുണ്ടാവും എന്നാൽ സൈഫൺ അക്യുഡേറ്റിലേക്ക് വന്നാൽ കെനാൽ ബെഡ് ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ദ ഡ്രെയിനിന് താഴെയായിരിക്കും ഓക്കെ

ദൻ ജിയോളജിക്കൽ ഫോർമേഷൻ ദാറ്റ് കണ്ടെയ്ൻസ് സഫീഷ്യൻ പെർമിബിൾ മെറ്റീരിയൽസ് ഓർ അൺകൺസോൾഡേറ്റഡ് മെറ്റീരിയൽസ് സച്ചസ് സാന്റ് ആൻഡ് ഗ്രാവൽ സാന്റ് ആൻഡ് ഗ്രാവലിന് ഉണ്ട് അപ്പോൾ അവിടെ കൺസിഡറബിൾ പെർമിബിൾ സ്പേസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിനകത്തൂടെ വാട്ടറിന് പെർമിറ്റ് ചെയ്ത് സോറി പെർമിബിൾ ആയിട്ട് പോകാൻ പറ്റും ഈസി ആയിട്ട് ഫ്ലോ ത്രൂ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഇതിനെ ഫോർമേഷനെ വിളിച്ച പേരാണ് അക്യുഫർ അക്യുഫർ എന്ന് പറയുമ്പോൾ അവിടെ പെർമിബിളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം എസ്റ്റിമേറ്റ് ഇൻ വിച്ച് അപ്രോക്സിമേറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ ഇസ് ഫൗണ്ട് ഇൻ റണ്ണിങ് മീറ്റർ നമ്മൾ മീറ്റേഴ്സിൽ എത്രമാത്രം വോളിന്റെ ലെങ്ത് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തു ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് പെർ റണ്ണിങ് മീറ്റർ റണ്ണിങ് മീറ്ററിന് ഒരു മീറ്ററിന് എത്രയാവും റേറ്റ് എന്ന് ജസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തൊരു അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി ഓഫ് എസ്റ്റിമേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അതാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് ബാക്കി മൂന്ന് പേരും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്സ് ആണ് ഓക്കെ ഇനി അടുത്ത അറുപത്തിനാലാം ചോദ്യം ഇത് എനിക്ക് തോന്നുന്നു എഫ് എം ഒ ആയിട്ട് റിലേറ്റ് ചെയ്ത് വന്നതാണെന്ന് തോന്നുന്നു ഈ ചോദ്യം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ അത് ചോൾസ് ലോ ആണ് ചോൾസ് ലോ ആണ് പറഞ്ഞത് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓക്കെ ഓക്കെ അപ്പോൾ ചോൾസ് ലോ പറഞ്ഞത് എന്താണ് ഇനി ഒരാൾ സംശയം ചോദിച്ചുകൊണ്ട് മാത്രം ഇൻഡപത്തിലേക്ക് പോകേണ്ടതെന്ന് കരുതിയതാണ് ഞാൻ നമ്മുടെ ഗ്യാസ് സിക്യേഷൻ ഉണ്ടല്ലോ പി വി ഈക്വൾ ടു എൻ ആർ ടി വേർ പിസ് പ്രഷർ വീസ് വോളിയം എൻ ഈസ് നമ്പർ ഓഫ് മോൾസ് ആർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ടി ടെമ്പറേച്ചർ ഇവിടെ പറഞ്ഞത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രഷർ കോൺസ്റ്റൻ്റ് ആവുകയാണെങ്കിൽ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ഇത് പറഞ്ഞതാണ് ചോൾസ് ചോൾസ് ലോ ഓക്കെ ഓർക്കാൻ എളുപ്പമാണ് സി വി ടി വണ്ടികളുമായിട്ട് കമ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഓർക്കാം സി വി ടി പെട്രോൾ ട്രാൻസ്മിഷൻ അകത്ത് സാധനം ഉപയോഗിക്കുന്നതാണ് സി വി ടി കൂടുതൽ കാര്യത്തിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ സോ ചോൾസ് ലോ ദൻ ബോയിൽസ് ലോ ബോയിൽസ് ലോ പറഞ്ഞത് ഇവിടെ നമ്മൾ ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി ആളെ അങ്ങ് മാറ്റി നമ്മൾ എന്ത് ചെയ്യും സോറി നേരത്തെ നമ്മൾ പ്രഷറിനെ കോൺസ്റ്റന്റ് ആക്കി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കുന്നു ബോയിൽസ് ലോയിൽ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന വ്യക്തി ടെമ്പറേച്ചർ ആണ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം വോളിയൂം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓക്കെ ഇതാണ് ചോൾസ് ലോയും ബോയിൽസ് ലോയും തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ നമ്മൾ പ്ലസ് ഇതിന്റെ പുറത്ത് ടുന്ന് ഉരുട്ട് കളിച്ചതാണ് ചോദ്യം ദ ലോ സ്റ്റേറ്റ് ദാറ്റ് പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഇൻ എ ലിക്വിഡ് അറ്റ് റസ്റ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ ഒരു പോയിന്റിൽ നമ്മൾ ലിക്വിഡിൽ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാ ഡയറക്ഷനും തുല്യമായി പോകും അതിനെ വിളിച്ച പേരാണ് പാസ്കൽസിലോ ഓക്കെ പാസ്കൽസിലോൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണത് പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഇൻ എ ലിക്വിഡ് അറ്റ് അട്രസ്റ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻസ് ദെൻ അറുപത്തിയാറ് വീണ്ടും കോൺഫ്ലിക്റ്റ് വരാം ഹൈഡ്രോഡൈനാമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ലിക്വിഡ് ഇൻ മോഷൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഫ്ലൂയിഡ് ഇൻ മോഷൻ ആണ് അതുകൊണ്ട് വേണമെങ്കിൽ പേപ്പറും വരാം ഓക്കെ സോ ഹൈഡ്രോഡൈനാമിക്സ് ദ സ്റ്റഡി ഓഫ് ലിക്വിഡ് ഇൻ മോഷൻ ആണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് പേപ്പർ വരാം ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ ആണ് കുറച്ചൂടെ ആപ്റ്റ് ഇൻ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ ആണ് പി വിൻ കാൽക്കുലേറ്റഡ് ഇൻ ടേംസ് ഓഫ് ഡിഗ്രി കെൽവിൻ ഡിഗ്രി കെൽവനിലാണ് ടെമ്പറേച്ചർ നമ്മൾ ടി മെഷർ ചെയ്യുന്നത് ദെൻ മാക്സിമം റേഷ്യോ ഓഫ് സ്പാൻ ടു ഡെപ്ത് ഇൻ എ ക്യാൻ ലിവർ ബീം ഓക്കെ വീണ്ടും നമ്മൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരും അറുപത്തെട്ട് മാക്സിമം റേഷ്യോ ഓഫ് സ്പാൻ ടു ഡെപ്തിൻ ക്യാൻ ലിവർ ബീം ഐ എസ് കോഡ് പ്രകാരം സെവൻ ആണ് സെവൻ എന്നാൽ ഐ ടി ഐയുടെ ഒക്കെ ചില ടെക്സ്റ്റ് ബുക്സിനകത്ത് അത് ആയി മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ട്വൽവ് കീയിൽ പറഞ്ഞത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിലും ഉത്തരം ആയിരുന്നു അത് ഐ ടി ഐ ലെവൽ എക്സാംസിനകത്ത് ഐ ടി ക്വസ്റ്റൻ പേപ്പറിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഐ എസ് കോഡ് ഐ എസ് ഫോർ ഫൈവ് സിക്സ് പ്രകാരം സെവൻ ആണ് വരേണ്ടത് നമ്മൾ ട്വൽവ് മെൻഷൻ ചെയ്യാൻ കാര്യം അതാണ് നമുക്ക് പി എസ് സിയുടെ കീ വരാം അപ്പോൾ എന്ത് പറയുമെന്ന് നമുക്ക് കാണാം ഓക്കെ ദൻ പ്രോസസ് ഓഫ് പ്രോപ്പർ ആൻഡ് ആക്കുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് കോൺക്രീറ്റ് ഇൻഗ്രീഡിയൻസ് ഓൺ ദ ബേസിസ് ഓഫ് ഐദർ വെയ്റ്റ് ഓർ വോളിയം ഫോർ യൂണിഫോമിറ്റി ഓഫ് കോൺക്രീറ്റ് മിക്സ് അഞ്ച് കിലോ സിമെൻ്റ് എടുത്തു രണ്ട് കിലോ സാന്റ് എടുത്തു ഒരു കിലോ മെറ്റൽ എടുത്തു അങ്ങനെ എടുക്കാൻ പറ്റില്ല തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഒരു കിലോ സിമെൻ്റ് എടുത്തു രണ്ട് രണ്ട് കിലോ സാന്റ് എടുത്തു അഞ്ച് കിലോ മെറ്റൽ എടുത്തു നമ്മൾ സോറി വെയ്റ്റിനാണ് എടുത്തത് അല്ലെങ്കിൽ ഒരു എം ക്യൂബ് സാൻഡ് എടുക്കാം അതുപോലെ അതിനനുസരിച്ച് പ്രൊപ്പോഷനേറ്റ് ആയിട്ട് എം ക്യൂബ് മെറ്റൽ എടുക്കാം അതിന് പ്രൊപ്പോഷനേറ്റ് ആയിട്ട് സിമെൻ്റ് എടുക്കാം അപ്പോൾ അത് വോളിയത്തിനാണ് എടുത്തത് അപ്പോൾ മെറ്റീരിയൽ എടുക്കുന്നതാണ് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ദാറ്റ് ഇസ് നോൺ അസ് ബാച്ചിങ് അത് വെയ് ബാച്ചിങ്ങും ചെയ്യാം വോളിയം ബാച്ചിങ്ങും ചെയ്യാം ഏറ്റവും നല്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയ് ബാച്ചിങ് ആണ് ദൻ ഇതും പ്രീവിയസ് ആണ് സെയിം ക്വസ്റ്റൻ അതുപോലെ റിപ്പീറ്റ് ചെയ്തു മാനർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് റൂംസ് ഓർ പെക്യുലാരിറ്റി ഓഫ് അറേഞ്ച്മെൻറ്റ്

മോഡൽ ബിൽഡിംഗ് വൈ ലോസ് ടു തൗസൻഡ് സിക്സ്റ്റീൻ പ്രകാരം ഈ ഒരു റേഞ്ച് അതിനകത്തില്ല ഈ റേഞ്ചിലേക്ക് വരുമ്പോൾ അവിടെ വരുന്ന വാല്യൂ ഫോർട്ടി ഫൈവോളം വരും ഓപ്ഷനകത്ത് ഫോർട്ടി ഫൈവ് ഇല്ല എന്നാൽ ഫിഫ്റ്റി വരെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ഫോർട്ടിയിലേക്ക് ഇട്ടിരിക്കുന്നത് ഓക്കെ ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡൽ ബിൽഡിംഗ് വൈ ലോസ് ആണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ കെ എം ബി ആർ ഒക്കെ പറയുന്ന ബേസ്ഡ് ഓൺ കവറേജ് ആൻഡ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സാണ് എഫ് എസ് ഐയും കവറേജും വെച്ച് വറേജക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇപ്പൊ നമ്മൾ സിക്സ്റ്റി ഫൈവിലേക്കൊക്കെ ലിമിറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഒരു ഇതിൽ വെച്ചിട്ടല്ല നമ്മൾ പ്ലോട്ടേരിയ വെച്ചിട്ടല്ല പറയുന്നത് പക്ഷെ പ്ലോട്ടേരി വെച്ച് പറഞ്ഞ കോഡ് ഉണ്ട് ഓക്കെ ദീസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ് എനി ബിൽഡിംഗ് യൂസ്ഡ് ഫോർ സ്കൂൾ കോളേജ് ആൻഡ് അതർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഡേ കെയർ

ഓക്കെ കെ എം ബി ആർ പ്രകാരം സർവീസ് പ്ലാൻ ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ വരും സർവീസ് പ്ലാൻ എന്നാണ് നമ്മുടെ കീ പറഞ്ഞത് പക്ഷേ സർവീസ് പ്ലാൻ ആവാൻ സാധ്യത കുറവാണ് കാരണം സർവീസ് പ്ലാൻ ക്യാൻ ഹാവ് വൺ ഇസ് ടു ഫോർ ഫോർ ഹൺഡ്രഡ് റേഷ്യോയിലേക്കാണ് നമ്മൾ സർവീസ് പ്ലാൻ വരയ്ക്കുന്നത് ഇറ്റ് ഇറ്റ്സ് യൂഷ്വലി സാനിറ്ററി പ്ലാൻ സാനിറ്ററി പ്ലാൻ എന്നാണ് നമ്മുടെ പ്ലമ്പിംഗ് സർവീസസ് ഒക്കെ കാണിക്കുന്ന പ്ലാനാണ് നമ്മൾ സെയിം സ്കെയിലിൽ വരയ്ക്കുന്നത് ബിൽഡിംഗിൻ്റെ അതേ സ്കെയിലിൽ വരയ്ക്കുന്നത് സോ ഇത് നമ്മുടെ കോപ്പി പേസ്റ്റ് പേയ്സ്ഡ് ആണ് നമ്മുടെ സോഴ്സിൽ നിന്ന് അതുപോലെ എടുത്തത് ഏതെങ്കിലും ഓൺലൈൻ സൈറ്റിൽ നിന്ന് അതുപോലെ എടുത്ത് തരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ എറർ വരാം പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പ്ലാന് അതേ സ്കെയിലിൽ വരയ്ക്കണം ബിൽഡിംഗ് പ്ലാനിൻ്റെ അതേ സ്കെയിലിൽ വരയ്ക്കണം അതിനകത്ത് എന്തൊക്കെ കാണിച്ചിരിക്കണം വാട്ടർ സപ്ലൈയും സിവേജ് ഡിസ്പോസൽ സാൻസും കാണിച്ചിരിക്കണം അത് സർവീസ് പ്ലാൻ അല്ല സാധാരണ സർവീസ് പ്ലാൻ വൺ യൂസ് ഫോർ ഹൺഡ്രഡ് സ്കെയിലേക്കാണ് കെ എം ബി ആർ വരയ്ക്കാൻ പറയുന്നത് സാനിറ്ററി പ്ലാൻ ആകാനാണ് സാധ്യത പക്ഷേ നമ്മൾ സർവീസ് പ്ലാനെന്ന് പറഞ്ഞേ ഉള്ളൂ ഓക്കെ ഞാൻ അതൊരു ക്ലാരിറ്റി വരുത്തിയതാണ് അങ്ങനത്തെ കുറച്ച് ആംബി കൺഫ്യൂഷൻസ് ഉണ്ട് ഓക്കെ വൺ ക്യൂബിക് മീറ്റർ ഓഫ് മൈൽഡ് സ്റ്റീൽ മൈൽഡ് സ്റ്റീലിന്റെ ഡെൻസിറ്റി ആണ് ഇവിടെ തന്നേക്കുന്നത് അതിനെ തിരിച്ചൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ ഒരു മീറ്റർ ക്യൂബ് മൈൽഡ് സ്റ്റീലിന്റെ വെയ്റ്റ് സെവൻ എയ്റ്റ് ഫൈവ് സീറോ ആണ് പെയിൻറിങ് ക്വാഫിഷ്യൻ ഫോർ എ പാർട്ട്ലി പാനൽ ആൻഡ് പാർട്ട്ലി ഗ്ലേസ്ഡ് ഡോസ് ഓക്കെ ഐ എസ് വൺ ടു ഡബിൾ സീറോ പാർട്ട് ഫിഫ്റ്റീനിലാണ് ഇതിൻ്റെ വാല്യൂസ് പറയുന്നത് പെയിന്റിങ് ഐഷൻ ഫോർ പാട്ലി പാനൽ ആൻഡ് പാട്ലി ഗ്ലേസ്ഡ് ഡോസ് കിട്ടുന്നത് ഐ എസ് വൺ ടു ഡബിൾ സീറോ പാർട്ട് ഫിഫ്റ്റീൻ കോഡിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂ സിംഗിൾ സൈഡ് ആണെങ്കിൽ ദ വാല്യൂസ് പോയിന്റ് എയ്റ്റ് കോഡിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂ ആണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് ഇനി നിങ്ങൾ നാളെ കോഡ് നോക്കിയിട്ട് അങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിക്കരുത് ഐ എസ് വൺ ടു ഡബിൾ സീറോ പാർട്ട് ഫിഫ്റ്റീൻ അത് പറഞ്ഞിരിക്കുന്നത് ഫോർ പാർട്ട്ലി പാനൽ ആൻഡ് ഗ്ലേസ്ഡ് ഡോസ് പോയിന്റ് എയ്റ്റ് ആണ് ടു ടൈംസ് എടുത്താൽ വൺ പോയിന്റ് സിക്സ് ആ വൺ പോയിന്റ് സിക്സിനെ റൗണ്ട് ചെയ്തിട്ടല്ല ടു പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്സിനകത്തെല്ലാം പോയിന്റ് എയ്റ്റിന് റൗണ്ട് ഓഫ് ചെയ്ത് വൺ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ വൺ ഇൻ്റെ ഡബിൾ ടു ഓക്കെ അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒന്ന് ഒഴിവാക്കുക ദെൻ ഇൻ അനാലിസിസ് ഓഫ് റേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ മൗട്ടാർ ഫോർ ഹൺഡ്രഡ് ക്യൂബിക് മീറ്റർ ഓഫ് ബ്രിക്ക് വർക്ക് ഓക്കെ നൂറ് എം ക്യു ബ്രിക്ക് വർക്ക് ഒരു എം ക്യൂബ് ബ്രിക്ക് വർക്ക് ആണെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ് ടു ത്രീ ആണ് ബ്രിക്ക് കഴിഞ്ഞ് ബ്രിക്ക് സെവൻറ്റി സെവൻ പെർസെൻറ്റേജും കാൽക്കുലേഷൻ ആണ് സെവൻ്റി സെവൻ പെർസെൻറ്റേജും ബാക്കി വരുന്നത് പോയിന്റ് ടു ത്രീ മോട്ടോർ ആണ് ആ പോയിന്റ് ടു ത്രീയെ നമ്മൾ ഡ്രൈവ് വോളിയം ഫാക്ടർ വൺ പോയിന്റ് ത്രീ ത്രീ ഫോർ മോട്ടർ ആണ് കോൺക്രീറ്റില് വൺ പോയിന്റ് ത്രീ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഓക്കെ പോയിന്റ് നോട്ട് ത്രീ എന്ന് വരും അതിന് ഹൺഡ്രഡ് കൊണ്ട് പോയിന്റ് നോട്ട് എന്ന് വരും വൺ പോയിന്റ് ത്രീ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സോ യു വിൽ ഗെറ്റ് തേർട്ടി എം ക്യൂബ് ഓക്കെ നമ്മുടെ നൂറ് ക്യൂബാണ് നൂറ് എം ക്യൂബ് ആണ് അതങ്ങനെയാണ് നമുക്ക് ഇവിടെ കാൽക്കുലേഷൻ വരുന്നത് വൺ പോയിന്റ് സോറി ഒന്നുകൂടെ ഒരു മീറ്റർ ക്യൂബ് ബ്രിക്കാണെങ്കിൽ അവിടെ സെവൻറ്റി സെവൻ പെർസെൻറ്റ് ബ്രിക്കും പോയിൻറ്റ് ടു ത്രീ ആണ് ആ പോയിൻ്റ് ടു ത്രീനെ വൺ പോയിന്റ് ത്രീ ത്രീ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു എം ക്യൂബിന്റെ വാല്യൂ കിട്ടും ഇൻ ടു ഹൺഡ്രഡ് ചെയ്താൽ വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി തേർട്ടി ദെൻ എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഇൻ ആബ്സെൻസ് ഓഫ് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഇൻ കോൺക്രീറ്റ് കോളംസ് ഈസ് യൂഷ്വലി ടേക്ക്ണസ് ഓക്കെ പി ക്യുയിലെ ചോദ്യം ആയതുകൊണ്ടാണ് വൺ ടു ഫൈവ് എന്ന് തന്നെ പി എസ് സി ഒന്ന് രണ്ട് തവണ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ വൺ ടു ഫൈവ് എന്ന് തന്നെ തന്നതാണ് പക്ഷേ ചിലപ്പോൾ ഡിസൈനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ മാക്സിമം ടു അതിനപ്പുറം കൊടുക്കാറില്ല ചിലർ വണ്ണിന് വണ്ണ് വൺ പോയിൻറ്റ് ഫൈവിനകത്ത് തന്നെ ലിമിറ്റ് ചെയ്യാറുണ്ട് പി എസ് സിയുടെ മുൻകാല ഉത്തരങ്ങൾ വൺ ടു ഫൈവ് ആയിരുന്നു അതുകൊണ്ടാണ് വൺ ടു ഫൈവ് തന്നെ ഇവിടെ മെൻഷൻ ചെയ്തത് ദെൻ ക്യാബിൻ ലൈക്ക് സ്ട്രക്ചർ വിത്ത് എ കവറിംഗ് ഓഫ് റൂം ഓവർ ദ സ്റ്റെയർ കേസ് ഒരു ജസ്റ്റ് സ്റ്റെയർ കേസിന് മുകളിലൊരു കവറിങ് മാത്രം കൊടുക്കുന്നു അതിനുള്ള ഒരു പേരാണ് ഇത് പുതിയൊരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ദ ആൻസർ ഈസ് മംട്ടി എം യു എം ടി വൈ മംട്ടി ഓക്കെ മംട്ടിയാണ് അവിടെ സ്റ്റെയർ കേസിന് മാത്രം ഒരു കവറിംഗ് ആയിട്ട് കൊടുക്കുന്നത് ദെൻ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് റിക്വയർഡ് ഫോർ കോൺക്രീറ്റ് മിക്സ് വൺ ഈസ് ടു ടു ഇസ് ടു ഫോർ വൺ ഈസ് ടു ടു ഇസ് ടു ഫോറിന് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് അതായത് വൺ പാർട്ട് ഓഫ് സിമെന്റ് ആണ് ടോട്ടൽ സെവൻ പാർട്സ് ആണ് ഫോർ പ്ലസ് ടു പ്ലസ് വൺ ഇന്റു ഡെൻസിറ്റി വൺ ഡബിൾ ഫോർ സീറോ ഇന്റു ഡ്രൈ വോളിയം ഫാക്ടർ ഫോർ കോൺക്രീറ്റ് വൺ പോയിന്റ് ഫൈവ് ഫോർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി വൺ ബൈ സെവൻ ഇന്റു വൺ ഡബിൾ ഫോർ സീറോ ഇന്റു വൺ പോയിന്റ് ഫൈവ് ഫോർ ഡയറക്ട്ലി ഗെറ്റ് ത്രീ സിക്സ്റ്റീൻ പോയിന്റ് മുന്നൂറ്റി പതിനാറ് പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ ഫോർ വരെ എടുക്കാറുണ്ട് ചെയ്യുന്നേ ഉള്ളൂ എങ്കിലും യു റൗണ്ട് ഓഫ് ടു ഹാബിറ്റബിൾ സ്പേസ് ഓൺ ദ റൂഫ് ഓഫ് എ ബിൽഡിംഗ് വിത്ത് ഓർ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് റൂഫില് വിത്ത് ഓർ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഹാബിറ്റബിൾ സ്പേസ് ഉണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരാണ് പ്രൊണൗൺസിയേഷൻ ഒന്ന് ചെക്ക് ചെയ്തേക്കാം ഓക്കെ ഇതും ഒരു പുതിയ ചോദ്യമായിട്ടാണ് കണ്ടത് ഞാനും കണ്ടിട്ടില്ല പക്ഷെ ബാസുദീനെയാണ് ഹാബിറ്റബിൾ സ്പേസ് ഓർ ദ റൂഫ് ഓഫ് എ ബിൽഡിംഗ് വിത്ത് ഓർ വിലറ്റ് ഫെസിലിറ്റീസിനെ വിളിക്കുന്ന പേര് ദെൻ എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഇവിടെ നിന്ന് തന്നതിൽ സെറ്റ് ബാക്ക് ആണ് സെറ്റ് ബാക്ക് അല്ല മീൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രണ്ട് ആൻഡ് റിയർ പ്ലോട്ട് ബൗണ്ടറീസ് ഫ്രണ്ടിന്റെയും ബാക്കിലെയും റിയർ പ്ലോട്ട് ബൗണ്ടറീസ് തമ്മിലുള്ള ദൂരം ഡെപ്ത് ഓഫ് പ്ലോട്ടാണ് അല്ലെങ്കിൽ സൈസ് ഡെപ് എന്നൊക്കെ പറയാ പറയാറുണ്ട് പ്ലോട്ട് ഡെപ് എന്നും പറയാറുണ്ട് സോ ഡെപ്ത് ഓഫ് പ്ലോട്ടാണ് ദൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രണ്ട് ആൻഡ് റിയർ പ്ലോട്ട് ബൗണ്ടറീസ് ഫ്രണ്ടും റിയർ പ്ലോട്ട് ബൗണ്ടറീസും നമ്മളുടെ ഡിഫറൻസിനെയാണ് ഡെപ്ത് ഓഫ് പ്ലോട്ട് എന്ന് പറയാറ് ദെ സ്വാനി ക്രോപ്സ് ഒരു ക്രോപ്പ് ഇല്ല പക്ഷെ ഒന്ന് രണ്ട് സോഴ്സസിൽ നിന്ന് കണ്ടത് ഇത് ഇങ്ങനെ ഒരു ക്രോപ്സ് ഇത് കുറച്ചുകൂടെ എക്സ്റ്റൻസീവ് റീഡിങ് ചെയ്യണം ഞാൻ പെട്ടെന്ന് ഒന്ന് റെഫർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ സ്വാണി ക്രോപ്സ് എസ് എ യു എൻ ഐ സോണി ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ക്യാരഫ് ക്രോപ്സിൻ്റെ മറ്റൊരു പേരാണെന്ന് തോന്നുന്നു ഉറപ്പില്ല ഒന്ന് ചെക്ക് ചെയ്തേക്കാം പക്ഷെ എസ് എ ഡബ്ല്യു എൻ ഐ എന്നൊരു ക്രോപ്സ് ഇല്ല അത് കണ്ടില്ല ബട്ട് സ്വാനി ക്രോപ്സ് സോണി ക്രോപ്സ് എസ് എ യു എൻ ഐ എന്ന് പറയുന്ന ഒരു ക്രോപ്സ് ക്യാരഫ് ക്രോപ്സിൻ്റെ മറ്റൊരു പേരായിട്ട് ഒന്ന് രണ്ട് സോഴ്സസിൽ നിന്ന് കണ്ടു പെട്ടൊന്ന് കൺഫേം ചെയ്യണം ഞാനൊന്ന് ഹിൻഡ് ചെയ്തെന്നേ ഉള്ളൂ അല്ല ക്വസ്റ്റ്യൻ റിലവൻ്റ് ഇർ ആണ് ദൻ ദ സ്ട്രക്ചർ വെയർ ഡ്രൈനേജ് പാസ് സവർ ഇറിഗേഷൻ കെനാൽ നേരത്തെ പറഞ്ഞു ഡ്രൈനേജ് താഴെയും കെനാല് മുകളിലും ആയിരുന്നെങ്കിൽ അത് അക്യുഡക്റ്റ് എന്നാൽ ഇവിടെ കെനാല് താഴെയും ഡ്രൈനേജ് മുകളിലും ആണ് സോ ഇറ്റ് ഇസ് സൂപ്പർ പാസേജ് സൂപ്പർ പാസേജ് ആണ് അവിടെ ഉത്തരം ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട് ദെൻ എൺപത്തിനാലാമത് ചോദ്യം ചാനൽ ഓർ പൈപ്പ് ത്രൂവിച്ച് ക്യാരിസ് എവേ വാട്ടർ ഫ്രം ദ പവർ ഹൗസ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ പാസ്ഡ് ടു ടർബൈൻ ടർബൈനിൽ വെള്ളം കയറിയതിന് ശേഷം അത് ഡിസ്പോസ് ചെയ്യുന്ന ഏത് പൈപ്പിലൂടെയാണ് ആ പൈപ്പിന്റെ പേരാണ് ടൈൽ റൈസ് ഓക്കെ ദ എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ദ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ പാർട്ടിക്കിൾസ് ഓഫ് എ സോയിൽ ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓർ പ്രഷർ ഹെഡ് ഈസ് നോൺ എസ് പർക്കുലേഷൻ പർക്കുലേഷൻ ആണ് അവിടുത്തെ ആ പ്രോപ്പർട്ടി എങ്ങനെ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ സോയിൽ സോയിലൂടെ വെള്ളം ഒഴുകുകയാണ് ദൻ എൺപത്തി ആറാമത്തെ ചോദ്യം എൺപത്തിയാറാമത്തെ ചോദ്യം ഓപ്ഷനകത്തില്ല അപ്പോൾ അതും ചലഞ്ച് ചെയ്യാൻ ധൈര്യമായിട്ട് എ ക്രോപ്പ് റിക്വേഴ്സ് ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ ഓഫ് വാട്ടർ ഫോർ എ ബേസ് പീരിയഡ് ഹൺഡ്രഡ് ഡേയ്സ് ഡ്യൂട്ടി എത്രയാണെന്നാണ് ചോദിക്കുന്നത് നമുക്കറിയാം ഡെൽറ്റ ഇസ് ഈക്വൽ ടു എറ്റ് സിക്സ് ഫോർ ബി ബൈ ഡി അതിൽ ഡെൽറ്റ ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ ആണ് ഓർഗ അതായത് ടു മീറ്റേഴ്സ് ഇസ് ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് ബൈ ഡി ഓക്കെ ഇത് സോൾവ് ചെയ്യുമ്പോൾ നാനൂറ്റി മുപ്പത്തിരണ്ടെന്ന് കിട്ടും 4.32 ഫോർ പോയിന്റ് ത്രീ ടു കിട്ടണമെങ്കിൽ ഇവിടെ ടു മീറ്റർ പോരാ ഓക്കെ ടു സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയാണെ അതുകൊണ്ടാണ് ഈ കൊസ്റ്റിൻ ഡേറ്റ തെറ്റുണ്ട് അല്ലെങ്കിൽ ഓപ്ഷൻ തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം സോ യു ക്യാൻ ഡയറക്ട് ഗുഫോർ ചാലഞ്ച് ചെയ്യും ക്വസ്റ്റൻ ചാലഞ്ച് ചെയ്യാം പ്രശ്നമില്ല ദൻ എൺപത്തി ഏഴാമത്തെ ചോദ്യം റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ് എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻസ് ഓഫ് ഡിസ്ചാർജ് വിത്ത് ടൈം അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് നാച്ചുറൽ സ്ട്രീം നാച്ചുറൽ സ്ട്രീമിലെ ഡിസ്ചാർജ് വേഴ്സസ് ടൈം ഗ്രാഫ് ആണ് അത് ഹൈഡ്രോഗ്രാഫാണ് ഫസ്റ്റ് വാട്ടറിംഗ് ബിഫോർ സോയിങ് ദ ക്രോപ്പീസ് ഫസ്റ്റ് വാട്ടറിംഗ് ബിഫോർ സോയിങ് അത് പാല്യോ ഇറിഗേഷൻ ആണ് ഫസ്റ്റ് വാട്ടറിംഗ് ബിഫോർ സോയിങ് എന്നാൽ ഒന്ന് വളർന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ വാട്ടറിങ്ങിനെ വിളിച്ച പേരാണ് കോർ വാട്ടറിങ് ആ രണ്ട് ഡിഫറൻസ് ഉണ്ട് മാർക്ക് ചെയ്തവർക്കും ചലഞ്ച് ചെയ്യാം ഒരു പ്രശ്നമില്ല ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുണമായിരിക്കും മാർക്ക് ചെയ്തവർക്ക് മാർക്ക് കിട്ടില്ല ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ചെയ്തവർക്കും കിട്ടില്ല മാർക്ക് മാർക്ക് ചെയ്യാത്തവർക്കും മാർക്ക് കിട്ടില്ല ഒരു പ്രശ്നമില്ല മാർക്ക് പോകുന്നൊന്നും പേടിക്കണ്ട ചലഞ്ച് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല അല്ലാതെ നെഗറ്റീവ് ഒന്നും വരില്ല വിച്ച് വൺ ഓഫ് ദി ഇക്വേഷൻസ് ഗവൺ ബിലോ ഇസ് എൻ ഇക്വേഷൻ ഓഫ് മോഷൻ വളരെ സിമ്പിൾ അല്ല വി ഇക്വൾ ടു യു പ്ലസ് എ ടി അതേതാണോ അതല്ല ഫസ്റ്റ് ചോദ്യം ഈ രണ്ടാമത്തെ ചോ രണ്ടാമത്തെ ഓപ്ഷൻ എങ്ങനെയായിരിക്കും വി സ്ക്വയർ മൈനസ് യു സ്ക്വർ ഈക്വൾ ടു ടു എസ് അപ്പോൾ ഇതല്ല ഈ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നെങ്കിലും എസ് ഇക്വൾ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് അപ്പോൾ മൂന്നാമത്തെ അല്ല സോ ഫസ്റ്റ് ഓപ്ഷൻ വി ഇക്വൾ ടു യു പ്ലസ് എ ടി അതിന റീ അറേഞ്ച് ചെയ്താണ് വി മൈനസ് യു ഇക്വൾ ടു എ ടി എന്ന് എഴുതിയത് ദെൻ വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് സ്ട്രെയിൻ ഇസ് പ്രൊപോഷണൽ ടു സ്ട്രെസ് വിത്ത് ഇലാസ്റ്റിക് ലിമിറ്റ് ഹുക്സ് ലോ ആണ് ഹുക്സ് ലോ ആണ് നമുക്ക് സ്ട്രെയിൻ ഇസ് പ്രൊപോഷണൽ ടു സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് പ്രൊപ്പോഷണൽ ടു സ്ട്രെയിൻ എന്ന് പറഞ്ഞാവുന്നത് ദെൻ അടുത്ത ഒരു മെഷീനിൽ നിന്നുള്ള ചോദ്യമാണ് എൻ എഫേർട്ട് ഫിഫ്റ്റി കെ ജി ഇസ് അപ്ലൈഡ് ടു എ സിംപിൾ മെഷീൻ ഹാവിങ് വെലോസിറ്റി റേഷ്യോ ഫൈവ് ആൻഡ് എഫിഷ്യൻസിറ്റി പെർസെൻറ്റേജ് എന്താണ് അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ ഇവിടെ എഫിഷ്യൻസി എയ്റ്റി പെർസെൻറ്റേജ് ആണ് അതായത് പോയിൻറ്റ് എയ്റ്റ് ഇസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫൈവ് സോ മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ഫോർ സോ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫോർ ആണ് ഓക്കെ വളരെ സിമ്പിളായിട്ട് ഓർക്കാവുന്നേ ഉള്ളൂ എഫിഷ്യൻസി അറിയാം ആ എഫിഷ്യൻസിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം ചെയ്താൽ മതി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫോർ തൊണ്ണൂറ്റി രണ്ട് അറ്റ് ഗ്രൗണ്ട് ലെവൽ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈ ക്വസ്റ്റിനകത്തും ക്ലാരിറ്റി കുറവുണ്ട് കാരണം പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസ് ആണ് എൻ്റെ തലയിലിരിക്കുന്ന ഒരു ബോഡീനേയും എനിക്ക് പൊട്ടൻഷ്യൽ എനർജി സീറോ ആണെന്ന് പറയാം ഞാൻ എടുക്കുന്ന ഡേറ്റം എൻ്റെ ഹെഡ് ആണെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിലെ പൊട്ടൻഷ്യൽ എനർജി സീറോ ആണെന്ന് പറയാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് ആ ഡ്യൂ ടു ഗ്രാവിറ്റേഷനൽ പുൾ പക്ഷെ ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഹൈറ്റിനി നമ്മൾ അതിൻ്റെ ഏറ്റവും ഇനിയും അതിന് അതിനേക്കാളും താഴെയാണ് ഡേറ്റം എങ്കിൽ അവിടെ നിന്നുള്ള പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറയേണ്ടി വരും എപ്പോഴും ഒരു ഡേറ്റം ഡിഫൈൻ ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ സോ നമ്മൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മിക്കവാറും അവരുടെ ഉത്തരം സീറോ എന്നായിരിക്കും ബിക്കോസ് ദിൽ ടേക്ക് ദാറ്റ് ദാറ്റ് ഡേറ്റം ഡേറ്റമസ് ഗ്രൗണ്ട് ലെവൽ ഓക്കെ ഇനി ചില ഹയർ കോണ്ടെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എർത്തിന്റെ ഗ്രാവിറ്റി ഗ്രാവിറ്റേഷൻ പുള്ളെല്ലാം വിട്ട് പുറത്ത് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അതിന് പിന്നെ പുള്ളില്ല അതായത് എം ജി ഇല്ല എം ജി ഇല്ലാത്തത് കൊണ്ട് എർത്തിൻ്റെ ഇതിലേക്ക് എം ജി ഇല്ലാത്തത് കൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ എനർജി പറയാറുണ്ട് ഹൈറ്റ് മെഷർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ സോ നമുക്ക് അതൊരു ആണ് കാരണം ക്വസ്റ്റിന് കുറച്ച് ക്ലാരിറ്റി വരണം അറ്റ് ഗ്രൗണ്ട് ലെവൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡിസ് സീറോ എന്നാകാം ദെൻ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ഈസ് നോൺ എസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓക്കെ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ഇസ് നോൺ എസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി അതിലിപ്പോൾ ഒരാളും ചോദിച്ചിരുന്നു മിനിമം ആയിക്കൂടെ എന്ന് മിനിമം ആകാം പക്ഷെ അത് ഞാൻ പറഞ്ഞത് റെഫറൻസ് ലെവൽ പറഞ്ഞാലേ മിനിമം ആണോ എന്താണോ എന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അതാ അങ്ങനെ പ്രത്യേകിച്ച് പറയാത്തത് ദെൻ ബെൻഡിങ് മോൻ്റ് അറ്റ് സപ്പോർട്ട്സ് ഇൻ കേസ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ എൻസ് എപ്പോഴും അവിടെ സിമ്പിൾ സപ്പോർട്ട്സ് ആയിരിക്കും സോ ദ ബെൻഡിങ് മോവൻറ് വിൽ ബി സീറോ ബെൻഡിങ് മോയിൻറ്റ് എപ്പോഴും സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ എൻസിൽ സീറോ ആയിരിക്കും ദെൻ വൺ എയ്റ്റി ഡിഗ്രി എത്ര റേഡിയൻ ആണ് പൈ റേഡിയൻ ടു പൈ റേഡിയൻസ് അല്ലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി സോ വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻസ് ആണ് ഇനി ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ രണ്ട്രസ്റ്റോ മൈനസ് സിക്സ് മീറ്റർ ആണ്

ബാക്കി രണ്ടെണ്ണത്തിൻ്റെ സമ എപ്പോഴും ഈ നയൻറ്റി തന്നെ ആയിരിക്കണം നയൻറ്റി സിക്സ്റ്റീൻ തേർട്ടി ആണെങ്കിലും നയൻറ്റി ആയിരിക്കും നയൻറ്റി ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ആണെങ്കിലും നയൻറ്റി ആയിരിക്കും ഇത് നയൻറ്റി സെവൻറ്റി ഫൈവ് ഫിഫ്റ്റീൻ ആണെങ്കിലും അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ദെൻ നയൻറ്റി എയ്റ്റ് ഇഫ് ദ റേഡിയസ് ഓഫ് ദി സിലിണ്ടർ ഈസ് ഡബിൾഡ് ദൻ ഇറ്റ്സ് വോളിയൂം വിൽ ബി സിലിണ്ടറിൻ്റെ വോളിയൂം എന്താ പൈ ആർ സ്ക്വയർ വെച്ചല്ലേ അപ്പോൾ റേഡിയസ് ഡബിൾ ചെയ്താൽ വോളിയം വിൽ ബി ഫോർ ടൈംസ് ഓക്കെ then ദൻ ഏരിയ ഓഫ് ട്രപ്പീസ്യം ഓഫ് സൈഡ്സ് എ ആൻഡ് ബി ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൈഡ്സ് എച്ച് നമ്മുടെ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഹാഫ് ഇൻറ്റു സംസ് അതാണ് എ പ്ലസ് ബി ഇൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൈഡ്സ് ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ദെൻ വർട്ടെക്സ് ആംഗിൾ ഓഫ് എ പെൻറ്റൺ ആൻഡ് ബേസ് ആംഗിൾസ് ആർ വർട്ടെക്സ് ആംഗിളും ബേസ് ആംഗിളും ഇതില്ലാത്ത ഓപ്ഷൻ ഇവിടെ ഞങ്ങൾ ഓപ്ഷൻ എ ആണ് തന്നേക്കുന്നത് പക്ഷേ എനേക്കാൾ കുറച്ചുകൂടെ സ്യൂട്ട് ഐ തിങ്ക് ഓപ്ഷൻ ബി ആണ് കാരണം അത് കുറച്ചുകൂടെ ഇൻഡെപ്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട് റീസൺ ഇഫ് ദിസ്ഇസ് പെൻഡഗൺ ഇത് പെൻഡഗൺ ആണെങ്കിൽ പെൻഡഗൻ്റെ വെർടെക്സ് ആംഗിൾസ് ആ എന്ന് പറയുന്നത് എല്ലാം വൺ നോട്ട് എയ്റ്റ് ഡിഗ്രീസ് ആണ് വെർടെക്സ് ആംഗിൾസ് ആർ വൺ നോട്ട് എയ്റ്റ് ഡിഗ്രി ഇനി ഞാൻ ഏതെങ്കിലും വെർടെക്സിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ഇൻറ്റീരിയർ ആംഗിൾ വൺ നോട്ട് എയ്റ്റ് ഡിഗ്രിയും ഇത് രണ്ടും തുല്യമായിരിക്കും ദാറ്റ് വിൽ ബി തേർട്ടി സിക്സ് ഡിഗ്രി ഈച്ച് ഓക്കെ അതായത് ടോട്ടൽ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി കിട്ടണമെങ്കിൽ തേർട്ടി സിക്സ് ഡിഗ്രി സോ കുറച്ചുകൂടി കൺവീനിയൻറ്റ് ബി ആയിരിക്കും വൺ നോട്ട് എയ്റ്റ് ആൻഡ് തേർട്ടി സിക്സ് ആയിരിക്കും കുറച്ചുകൂടി കൺവീനിയൻറ്റ് സോ അത് കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്താനുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെർടെക്സ് ആംഗിൾ വൺ നോട്ട് എയ്റ്റ് ഡിഗ്രിയാണ് സാധാരണ ഏരിയയിൽ ദെൻ ദ ബീസാങ്കിൾസ് മോസ്റ്റ് പ്രോബ്ബിളി തേർട്ടി സിക്സ് ആയിരിക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി സ്പെസിഫിക് ആവണമായിരുന്നു എന്താണ് അവരുദ്ദേശിച്ചതെന്നുള്ളത് ആ ക്വസ്റ്റിൻ ക്ലാരിറ്റിയിൽ കുറച്ച് കുറവുണ്ട് ദെൻ ഒരാൾ ചോദിച്ചത് ഓട്ടോക്യാ ടെംപ്ലേറ്റ് അതായത് അതായത് പറഞ്ഞു സെവൻറ്റി ടു ഫിഫ്റ്റി ഫോറും വരില്ല സെവൻറ്റി ടു ഫിഫ്റ്റി ഫോറും ഒരു പർട്ടിക്കുലർ കോമ്പിനേഷനകത്താണ് വരുന്നത് അത് ഇൻറ്റീരിയറിനകത്താണ് പക്ഷേ അത് റെഗുലർ മെൻ്റഗണ്ട കേസിൽ സെവൻറ്റി ടു ഫിഫ്റ്റി ഫോർ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിനേക്കാൾ കുറച്ചുകൂടി ആപ്റ്റ് വൺ നോട്ട് എയ്റ്റ് ആയിരിക്കും സെവൻറ്റി വൺ ഫോർ ിഫ്റ്റി ഫോർ അല്ല ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വൺ നോട്ട് എയ്റ്റ് തേർട്ടി സിക്സാണ് ഇനി ഒരു കാര്യം ചോദിച്ചത് ഫസ്റ്റ് ഒബ്സർവേഷൻ ടേക്കൺ ഓൺ ടേണിംഗ് പോയിന്റ് ഫസ്റ്റ് ഒബ്സർവേഷൻ ടേക്കൺ ഓൺ ടേണിങ് പോയിന്റ് ഞാൻ പറഞ്ഞു അത് ഫോർ സൈറ്റായിരിക്കും കാരണം ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ടേണിങ് പോയിന്റിലേക്ക് എടുക്കുന്ന ആദ്യത്തെ റീഡിങ് ഫോർ സൈറ്റ് ആയിരിക്കും എന്നാൽ ഇൻസ്ട്രുമെന്റ് സിഫ്റ്റ് ചെയ്യുന്ന എടുക്കുന്ന ആദ്യത്തെ റീഡിങ് ബാക്ക് ആയിരിക്കും ആ ഡിഫറൻസ് നോർത്താൽ മതി ഇനി എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ പൊതുവേ ഉള്ള റെസ്പോൺസസ് പിന്നെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയതുകൊണ്ട് നെഗറ്റീവ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷിക്കുന്ന ഒരു മാർക്ക് കറക്റ്റായിട്ട് റെസ്പോൺസ് തരാൻ പറ്റുമെങ്കിൽ ഒരു ലാർജർ നമ്പർ ഓഫ് പീപ്പിളിനെ നമുക്ക് റെസ്പോൺസസ് കിട്ടിയാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഓക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു നിലവാര ചോദ്യത്തിന് മിനിമം സെവൻറ്റി ഫൈവ് പ്ലസ് എയ്റ്റി പ്ലസ് പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എയ്റ്റി പ്ലസ് പോകാം പക്ഷെ ഞാനൊരു ഇതിനാണ് ഞാൻ സെവൻറ്റി ഫൈവ് പ്ലസ് എന്ന് പറഞ്ഞത് ഐ തിങ്ക് എയ്റ്റി പ്ലസ് പോകാം പക്ഷെ അത് പറയാൻ പറ്റില്ല നിങ്ങളുടെ റെസ്പോൺസസ് അനുസരിച്ച് പറയാൻ പറ്റുള്ളൂ ദെൻ ഡയഗണൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ മൂന്ന് റീഡിങ്സ് അല്ലെങ്കിൽ മൂന്ന് മെഷർമെൻസ് ഉപയോഗിക്കാനാണ് ഡയഗണൽ സ്കെയിൽ ഉപയോഗിക്കുന്നത് ദെൻ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് തിയോഡലൈറ്റും ഡിസ്റ്റൻസ് ഇ ഡി എമ്മും കൂടെ ചേർന്നതാണ് ടോട്ടൽ സ്റ്റേഷൻ ക്വസ്റ്റ്യൻ നയൻറ്റി ടു നയൻറ്റി ടു ഏതാണ് ക്വസ്റ്റ്യൻ നയൻറ്റി ടു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാം പക്ഷെ ചലഞ്ച് ചലഞ്ച് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ചലഞ്ച് ചെയ്തിട്ട് അത് നടപ്പാവണം എന്ന് ഉറപ്പില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നടപ്പാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ അങ്ങനെ തന്നെ ചിന്തിക്കണമെന്നില്ല അപ്പോൾ അയാളുടെ ഉദ്ദേശം ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് അവരുടെ റെഫറൻസ് എങ്കിൽ ചിലപ്പോൾ സീറോ തന്നെ പറയാം ഓക്കെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്കഷൻ സെഷൻ ഡിസ്കഷൻ നിങ്ങൾക്ക് ആയി എന്ന് വിചാരിക്കുന്നു കുറച്ച് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവുണ്ട് ആ ക്ലാരിറ്റി കുറവിന് കാരണം ആ ക്വസ്റ്റ്യൻ കുറച്ച് ചിലത് ക്ലാരിറ്റിയില്ല അപ്പോൾ ഫ്രഞ്ച് കർവ് തന്നെ ഫ്രഞ്ച് കർവിനേക്കാൾ ഫ്ലെക്സിബിൾ കർവാണ് കുറച്ചുകൂടി ആപ്റ്റ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ബട്ട് ആ അതെ ഫ്രഞ്ച് കർവ് ഇസ് യൂസ് ടു ഡ്രോ ഇറഗുലർ കർവ്സ് ആണ് പക്ഷെ ഫ്ലെക്സിബിൾ കർവ് അതുപോലെ തന്നെയാണ് പക്ഷെ ഓപ്ഷനിൽ തമ്മിൽ വേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ ഓപ്ഷനകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇറഗുലർ കർവ് ആണ് അതുകൊണ്ടാണ് ഓപ്ഷൻ ഇറഗുലർ കർവ് ആണെന്ന് പറഞ്ഞത് ഡ്രോയിങ് ടെംപ്ലേറ്റ് ഡി ഡബ്ല്യു ടി ആണ് അതിൽ തർക്കം വേണ്ട ടെംപ്ലേറ്റ് ഫയൽ ആണ് ചോദിച്ചത് അത് ഡി ഡബ്ല്യു ടി ആ ടെംപ്ലേറ്റ് ഡി ഡബ്ല്യു ടി ആണ് ഡ്രോയിങ് ഫയൽ ഡി ഡബ്ല്യു ജി ആണ് മാറിപ്പോരുതേ ഡ്രോയിങ് ഫയൽ ഡി ഡബ്ല്യു ജിയും ഡ്രോയിങ് ടെംപ്ലേറ്റ് ഡി ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇച്ചിരി റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻസ് ആണ് പെട്ടെന്ന് തെറ്റിപ്പോ നെഗറ്റീവ് വരാം ആ കോഴ്സാനിൻ്റെ കേസ് ഒന്നുകൂടെ ഞാൻ കൺഫേം ചെയ്ത് പറയാം കോഴ്സാന്റെ ത്രീ പോയിന്റ് വൺ സെവൻ ഫൈവും വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നില്ല വരാം അത് ചലഞ്ച് ചെയ്യാനൊന്നും നോക്കണ്ട അത് അവരുടെ കീ കൂടെ വരട്ടെ എന്നിട്ട് അത് കുറച്ചുകൂടെ റെഫറൻസ് വേണം നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റണമെന്നില്ല ഒത്തന്റിക് സോഴ്സിൽ നോക്കിയിട്ട് നമുക്ക് പറയാം ഓക്കെ ഓർഗ പ്രൊവിഷണൽ കീ വന്ന് അഞ്ചു ദിവസത്തിനകം ആൻസർ ആൻസർക്ക് ചലഞ്ച് ചെയ്യണം ആൻസർ ആൻസർക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ടിപ്പ് കൂടെ പറയാം പ്രൊവിഷണൽ കീ വരുമ്പോ നിങ്ങൾക്ക് പ്രൊവിഷണൽ കീ വന്നതിന് ശേഷം നിങ്ങളുടെ പി എസ് സി പ്രൊഫൈൽ തുളസിയിൽ അകത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡിൽ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ താഴെ ഇട്ടുണ്ട് അതിനകത്ത് ആൻസർ കി കംപ്ലയിൻ്റ് ഒന്നുണ്ട് ആൻസർ കി കംപ്ലയിൻറ്റ് ക്ലിക്ക് ചെയ്യുക അവിടെ ടോപ്പിൽ ഒരു ബാർ ബാറുണ്ടാവും ആ ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ ആൻസർക്ക് ചലഞ്ച് ചെയ്യുന്നത് അത് ആ പരീക്ഷ ഉണ്ടാവും അതായത് ഇപ്പോൾ നമ്മുടെ സീറോ ത്രീ സെവൻ ട്വൻറ്റി ട്വൻറ്റി കെ എൽ ഡി സി ഓർസിയർ അതുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ഏത് കോഡിൻ്റെ ആണ് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നതെന്നെ അതായത് ഏത് കോഡ് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ചിലപ്പോൾ ബി കോഡ് ആയിരിക്കും അവരുടേത് ചിലപ്പോൾ ആൽഫ കോഡ് എ ആയിരിക്കും അപ്പോൾ ആൽഫ കോഡ് എ വൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ വൺ അപ്പം നിങ്ങൾ പി എസ് സിയുടെ സൈറ്റിൽ പോയി ആൽഫ കോഡ് എ ഡൗൺലോഡ് ചെയ്യുക ആ പ്രൊവിഷൻ ആൻസർ ചെയ്യുന്ന അവിടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കാണും അത് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ ആ ക്വസ്റ്റ് ആൽഫ കോഡിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് മാച്ച് ചെയ്യുക കറസ്പോണ്ടിങ് നമ്പർ വേണം എൻ്റർ ചെയ്യാൻ അല്ലാതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ സിയും അവരുടെ പറഞ്ഞിരിക്കുന്ന സൈറ്റിലിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എ ആണെങ്കിൽ ഒരേ നമ്പർ ആയിരിക്കില്ല ഡിഫറെൻറ്റ് നമ്പർ ആയിരിക്കും അപ്പോൾ അത് നോക്കി വേണം ചലഞ്ച് ചെയ്യുക ഓക്കെ അപ്പോൾ എക്സ്പ്ലനേഷൻസ് കുറച്ച് നിങ്ങൾക്ക് ആയി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ വീണ്ടും നമുക്ക് എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഡിസ്കഷനിൽ കാണാം ഇനിയും അടുത്ത എക്സാംസിനൊക്കെ ഇന്ന് വരുത്തിയ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചുകൊണ്ട് അടുത്തതിലേക്ക് അല്ലെങ്കിൽ അത് മറന്നിട്ട് അടുത്തതിലേക്ക് ചിന്തിക്കുക അടുത്ത പരീക്ഷ ഫ്രഷായിട്ട് എപ്പോഴും എഴുതാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ஆல் பெஸ்ட் தேங்க்ஸ்